السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله، إن نريد إلا الإصلاح ما استطعت وما توفقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പുത്തനതാണിയിലെ ഹാർട്ട് ഓഫ് സിറ്റിയുടെ ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം അഥവാ ഇസ്ലാഹി പ്രസ്ഥാനം, അതിൻ്റെ ആശയങ്ങളോട് ആദർശങ്ങളോട് വിയോജിപ്പ് മനസ്സിൽ നിലനിർത്തുന്ന അഥവാ അവരുടേതല്ലാത്ത കാരണത്താൽ അവർ വിശ്വസിച്ച പണ്ഡിതന്മാരുടെ തെറ്റിദ്ധരിപ്പിക്കൽ കാരണത്താൽ യഥാർത്ഥ ഹക്കിനെ അടുത്തറിയാൻ സൗഭാഗ്യം ലഭിക്കാതെ പോയ, എന്നാൽ മാറി നിന്ന് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സത്യാന്വേഷികളായ സഹൃദയരെ, സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാ നിങ്ങളുടെ മനസ്സിന് പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ അള്ളാഹുവേ, ഇത് മനുഷ്യ സമൂഹത്തിന് നാളെ മരണാനന്തര ജീവിതത്തിൽ ഉപകരിക്കണം എന്ന നിലയിലുള്ള രണ്ടാമത്തെ ഇവിടുത്തെ നമ്മുടെ പ്രഭാഷണമാണ്. ഈ അടുത്ത കാലത്ത് മറ്റൊരു സുപ്രധാനമായ മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ദൗത്യം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയത്തിലുള്ള ഒരു പ്രഭാഷണവും ഇവിടെ മുമ്പ് നടന്നിട്ടുണ്ട്. ഇന്ന് അപജയം നേരിടുന്ന മുസ്ലിം സമുദായം എന്ന വിഷയത്തിലാണ് എല്ലാ ഭാഗങ്ങളും പരത്തി പറയാൻ ഒരു ദിവസത്തിലെ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് സാധ്യമല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഒരു കാര്യം എല്ലാവരും അറിയണം, സഗൗരവമായ ചിന്തകൾ മതത്തിന്റെ പേരിൽ
മതസമൂഹങ്ങൾക്കിടയിൽ നില്ലാതെ പോകുന്നു എന്ന ദുരന്തത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥ മതവും യഥാർത്ഥ മത പ്രമാണങ്ങളും മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച പരിഷ്കർത്താക്കളുമെല്ലാം നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്. നിങ്ങളെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സദസ്, എല്ലാവർക്കും ഒതുങ്ങി നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ടൗണാണെങ്കിലും അൽഹംദുലില്ലാ ആളുകൾക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതും പഠിച്ചുകൊണ്ടൊരു നിയമത്താണ്. വാഹനങ്ങൾ അരമ്പിക്കേറുന്ന ഒരു ഹൈവേ ആണെങ്കിലും ഇന്ന് ഹർത്താൽ കാരണത്താൽ അല്പമൊക്കെ ബഹളത്തിന് കുറവുണ്ട് എന്ന തിരിച്ചറിവും നമുക്കുണ്ട്. ദയവ് ചെയ്ത് മുജാഹിദ് പ്രസ്ഥാനത്തെയും പ്രത്യേകിച്ച് വ്യക്തിപരമായി എന്നെയും ഒക്കെ അറിയാതെ പോയ ഒരുപാട് ആളുകളുണ്ട്, ശാന്തമായി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വസ്തുതകളെ ഗൗരവമായി പഠനങ്ങൾക്ക് വിധേയമാക്കുന്ന ആളുകൾ മനുഷ്യർക്കിടയിലുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ വസ്തുതാപരമായി ഈ വിഷയത്തെ ഒന്ന് കേൾക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു മതദർശനത്തിന്റെ വക്താക്കളാണ് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെകളുടെ ഇസ്ലാമിക സംസ്കൃതിയെ സംബന്ധിച്ചുള്ള അഭിമാനപുരസരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ് എന്ന് മഹാത്മാഗാന്ധി പറയുമ്പോ, എടാ കണ്ട ഞങ്ങളുടെ ഉമർ എന്ന് റളിയല്ലാഹുവാൻ ഒരു ചിന്ത നമുക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണം നടത്തിയ പ്രവാചകനാര് എന്ന ചോദ്യത്തിന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നമ്മൾ പറയും, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭരണം നടത്തിയ, നീതിബോധത്തിന്റെ കാവലാളായി ലോകത്ത് ജീവിച്ച പ്രവാചക ചക്രവർത്തി, മാനവ സമൂഹത്തെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പ്രവാചക ചക്രവർത്തി, സ്വഭാവം കൊണ്ടും സംസ്കാരം കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും ലോകത്ത് തുല്യതയില്ലാത്ത ഉന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് താൻ നേരിട്ട ജനപദത്തെ, ഏറ്റവും വൃത്തികെട്ട് ജീവിച്ച ഒരു ജനപദത്തെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരത്തിന്റെ ഉടമകളാക്കി ആ പ്രവാചകൻ മാറ്റിയെടുത്തു. പിന്നെ എങ്ങനെയാണ് ഖൈറു ഉമ്മത്ത് അപജയം നേരിട്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും നേരെ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അപജയമുണ്ടോ എന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും വിലയിരുത്തൽ. അധപ്പതനത്തിന്റെ പെടുകുഴിയിലേക്ക് വീണുപോകുന്ന മുസ്ലിങ്ങൾ എന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ലേ. നവോത്ഥാനം എന്ന പദം നിങ്ങൾക്കറിയാവുന്നതുപോലെ നല്ലൊരു മലയാള പദമാണത്. ലോഹനബി അലൈഹിസ്സലാം 950 വർഷം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിലേക്ക് ആ ജനസമൂഹത്തെ ക്ഷണിച്ചു. 950 കൊണ്ട് ആ സമൂഹത്തിന്റെ അവസ്ഥാവിശേഷം ശരിക്കും അദ്ദേഹം ഉൾക്കൊണ്ടു. അല്ലാഹുവേ, ഈ ജനം ഇനി ഇങ്ങനെ തുടർന്നാൽ അവരുടെ സന്താനങ്ങളൊക്കെ മഹാതമ്മാടികളായിരിക്കും. ലോഹനബി അലൈഹിസ്സലാം പറഞ്ഞു, അവരെല്ലാം ആരായിരിക്കും? മഹാതമ്മാടികളായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ഭൂമുഖത്ത് നീ അവരെ ഒരാളെയും വിട്ടേക്കരുതേ എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹിന്റെ അവസാന ഭാഗം. ഈ സംഭവം ഞാൻ വിശദീകരിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനതല്ല ഇപ്പോ പറയുന്നത്. ലോഹനബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. വലിയൊരു പ്രളയമുണ്ടായി, തുഫാൻ. എല്ലാവർക്കും അറിയാം, ലോഹനബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയവർ അല്ലാഹു ഇഷ്ടപ്പെടുകയും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു ജനപദം. ആ ആളുകളാണ് കപ്പലിൽ കയറുന്നത്. എന്തു മനസ്സിലായി? അല്ല ഇഷ്ടപ്പെടുകയും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ജനപദം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറുകയാണ്. ശിഷ്ടമുള്ള മുഴുവൻ ആളുകളെയും, നിഷേധികളെയും, വാലിമുകളെയും, ഫാസിക്കുകളെയും, മുഷിരിക്കുകളെയും എല്ലാം അല്ലാഹു മുക്കി നശിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ അറാറത്ത് പർവ്വത നിരകളിൽ, ജൂദി പർവ്വതത്തിൽ, വസ്തവത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിന്റെ ഉച്ചസ്ഥായിയിൽ ആ കപ്പൽ വന്നു നിന്നു. അഥവാ വെള്ളം അത്ര ഉയർന്നു,
വെള്ളം പിന്നെ എടുത്തപ്പോൾ കപ്പൽ അവിടെ തങ്ങി നിന്നു. അവിടെയാണ് വിശ്വാസികളായ ലോകത്തെ കാഫിറുകളെല്ലാം മുക്കി നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അല്ല ഇഷ്ടപ്പെട്ട ഒരു ന്യൂനപക്ഷമായ വിശ്വാസികൾ അറാറത്ത് പർവ്വത നിരകളിൽ വരികയും അവിടുന്ന് അവർ ജീവിതം ആരംഭിക്കുകയും ചെയ്യും. ആ ആളുകൾ ആരാണ്? അല്ല ഇഷ്ടപ്പെട്ടവരായിരുന്നു. ആ ആളുകളിൽ നിന്നാണ് പിന്നീട് മുശ്രിക്കുകളായ ആളുകൾ ഉണ്ടായത്. ആ ആളുകളിൽ നിന്നാണ് പിന്നീട് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ടായത്. വിശ്വാസികൾ അവശേഷിക്കുകയും ആ വിശ്വാസികളിൽ നിന്ന് അവിശ്വാസികൾ ഉണ്ടാവുകയും ചെയ്തു എന്ന രത്ന ചുരുക്കം പറയാനാണ് ഞാൻ ഈ ഭാഗം നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പിന്നീട് പ്രവാചകന്മാരെ അയക്കേണ്ടി വന്നത്. നോഹ പ്രവാചകന്റെയും ആദം അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ വിഗ്രഹാരാധനയില്ലാതെ അള്ളാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചില്ലേ? അവിടെ അവർ നേർച്ച നേർന്നില്ലേ? അവരുടെ വിശ്വാസങ്ങളിൽ ശിർക്ക് കലരാതെ അവർ 10 തലമുറ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ചുകൊണ്ടേയിരുന്നു. 10 തലമുറയുടെ ഇടയിൽ നോഹ പ്രവാചകന്റെ തലമുറ വന്നപ്പോൾ അവർ വദ്ദിനെ, സുവാഇനെ, യഹൂസിനെ, യഹൂക്കിനെ, നെസറിനെ അവരാരാധിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, റിപ്പോർട്ടായി മഹാനായ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന കാര്യം, ഈ 5 മഹാന്മാർ മരിച്ചു. ആ 5 മഹാന്മാരുടെ അവതാരങ്ങൾ, അവരുടെ ഓർമ്മകൾ ഇവരുടെ മനസ്സിൽ തേട്ടി നിന്നു. ഇബിലീസ് ആകട്ടെ എന്നും മനുഷ്യരെ ശിർക്കിലേക്ക് ക്ഷണിക്കുന്നതിൽ ജാഗ്രത പുലർത്തി. ഇബിലീസിന്റെ പണി അതാണ്. ക്ഷീണമില്ലാതെ, തളർച്ചയില്ലാതെ, മഴക്കമില്ലാതെ അവനവന്റെ പണിയിൽ വ്യാപൃതനായി അവൻ ചോദിച്ചു ആ നാട്ടുകാരോട്, അല്ല ആരാ വദ്ദ്, ആരാ സുവാഹ്, ആരാ യഹൂസ്, ആരാ യഹൂക്ക്, ആരാ നസ്ര? സ്വാത്തികന്മാരല്ലേ? മഹാന്മാരല്ലേ? ഔലിയാക്കളല്ലേ? വളരെ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരല്ലേ? അവരെ നിങ്ങൾ മറക്കാൻ പാടുണ്ടോ? അവരെ നിങ്ങൾ എങ്ങനെ മറക്കുകയാണോ എന്ന് ഇബിലീസ് അവർക്കിടയിൽ ദുർബോധനം നടത്തി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരോട് ഇബിലീസ് പറഞ്ഞു, ഇതാ ഇപ്പോ നിങ്ങൾക്ക് ആ മഹാന്മാരുടെ ഫേസ് കട്ടൊക്കെ ഓർമ്മയുണ്ട്, അവരുടെ മുഖല്ല നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അവരുടെ 5 പേരുടെ രൂപം ഉണ്ടാക്കി വെക്കണം. ലോകത്താദ്യമായി പ്രതിമ നിർമ്മിക്കപ്പെടുകയാണ്. മാനവ ചരിത്രത്തിൽ 5 മഹാന്മാരുടെ പ്രതിമകൾ മാനവ ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ആ വിഗ്രഹങ്ങളുടെ ചുവട്ടിൽ ആരാധിക്കാനല്ല, വിളിച്ചു പ്രാർത്ഥിക്കാനല്ല, ആ 5 മഹാന്മാരെ ഓർക്കുന്നതിന് വേണ്ടി അവരവിടെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇരിക്കുക, അവരുടെ അവതാരങ്ങൾ ഓർക്കുക, എല്ലാമായിരുന്നു അവരുടെ പ്രത്യേകതകൾ. പിന്നെ എന്തുണ്ടായി? അടുത്ത തലമുറ ഈ 5 മഹാന്മാരെ ഓർക്കലല്ല, അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, ഇസ്തിഗ്ഫാറ് നടത്താൻ തുടങ്ങി, അവരിലേക്ക് അഭയം തേടാൻ തുടങ്ങി, അവരോട് ആവലാതികൾ പറയാൻ തുടങ്ങി, കുട്ടികൾക്ക് വേണ്ടി അവരോട് തേടാൻ തുടങ്ങി. ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി അവർ ഈ 5 മഹാന്മാരിലേക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നേരുന്ന അവസ്ഥ വന്നു. അതെ, ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇബ്നു ജരീർ ഉത്തബരി തന്റെ തഫ്സീർ ഉത്തബരിയിൽ. അതുപോലെ മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുള്ള ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വിജ്ഞാന ലോകത്തകാതമായി പാണ്ഡിത്യം നേടിയ സലഫുകളുടെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ ഈ ചരിത്രം നമ്മുടെ മനസ്സുകളിൽ അഗാധമായി സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത പുത്തനച്ചാണിയിലെ ഈ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ അടക്കമുള്ള ആളുകളോട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്തിനാ ഇത് പറയുന്നത്? അല്ലാഹു നൂഹ് നബി അയച്ചത് അവർ ശിർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അഥവാ ഒറിജിനൽ തൗഹീദിലെ ഏകദൈവാരാധനയിലെ ആ ജനതയെ വിളിക്കാൻ, അതാണ് നവോത്ഥാനം. പ്രവാചകന്മാർ നടത്തിയ നവോത്ഥാനം, അമ്പിയാക്കൾ ലോകത്ത് നടത്തിയ നവോത്ഥാനം, അമ്പിയാക്കൾ നടത്താത്ത ഒരു പുതിയ നവോത്ഥാനം മുജാഹിദുകൾക്കില്ല, ഉണ്ടാകാവതല്ല, പാടില്ല എന്ന വിശ്വാസമാണ് സലഫി പ്രവർത്തകരുടെ ഓരോരുത്തരുടെ മനസ്സിലുമുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ലോകത്തിന്റെ ചരിത്രത്തിൽ വിപ്ലവത്തിന്റെ പടപ്പാട്ട് പാടിയ ദൈവീക ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ ഉദ്ഘോഷണമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പോകുന്നതും. പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി, റോമയുടെ, പേർഷ്യയുടെ ലോക ചരിത്രത്തിലെ സ്വാധീനം ചെലുത്തിയ മഹാനായകൻ,
ആ പ്രവാചകൻ തീർത്തെടുത്ത ഒരു ജനപദം. ആ ജനപദത്തിലേക്ക്, ആ ജനപദത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലേക്ക്, ആ ജനപദത്തിന്റെ ഔന്നത്യത്തിലേക്ക്, വിശ്വാസരംഗത്ത് പ്രോച്ഛലിമയിലേക്ക്, ആദർശരംഗത്ത് മഹിമയിലേക്ക്, സംസ്കാര സമ്പന്നതയുടെ ശോഭാനതയിലേക്ക്, കൗടുംബിക ജീവിതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക്, സാമ്പത്തിക രംഗത്തെ ഇടപാടുകളുടെ സമുന്നതമായ മേഖലകളിലേക്ക്, അവർ നയിച്ച ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ആപാദ ചൂടം എങ്ങനെ അവർ ഉന്നതന്മാരായി എന്നതിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അതിന്ന് അസ്തമിച്ചു പോയി. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് പ്രമാണങ്ങളിലേക്കുള്ള വിളിയല്ല, ആദർശങ്ങളിലേക്കുള്ള വിളിയല്ല, ഇന്ന് വ്യക്തികളിലേക്കുള്ള വിളിയാണ്. വ്യക്തികളുടെ പിന്നാലെ പോകുന്ന ഒരു ജനപദം, അവരുടെ മാറ്റങ്ങൾ പറയാനാണ് ഏറ്റവും കൂടുതൽ സമയം. റസൂലിന്റെ മഹാത്മ്യം വിശദീകരിക്കാൻ സമയമില്ല. ചില ആളുകളുടെ കേസിട്ട് കേട്ടാൽ ചില വ്യക്തികളുടെ എല്ലാ നന്മകളും ഇങ്ങനെ പറയും, എന്നിട്ട് അയാൾ തന്നെ സ്വയത് കേൾക്കുകയാണ്, എന്നിട്ട് ചിരിക്കുകയാണ്. ഇങ്ങനെ അവസ്ഥ വരെ ഉണ്ടായി പലതിലും. കേരള യാത്രയുടെ പരിസമാപ്തി അങ്ങ് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ സമാപിക്കുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞ ലഘുതകൾ കേട്ട് ചിരിക്കാനല്ലാതെ പ്രവാചകന്റെ സുന്നത്ത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അമിതമായി പുകയ്ച്ചി എന്നാണ് അവിടെ പറഞ്ഞത്. എന്നെ ചിലരെ മിതമായും അമിതമായും പുകയ്ത്തുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. ഉണ്ട്, അയാൾക്കറിയാമത്. അള്ളാഹുവിലേക്ക് ഉയർത്തി, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ മേന്മ നൽകി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന വാചകം കേട്ടാൽ അതിനെ പുച്ഛത്തോട് തള്ളിക്കളയുകയും ഉസ്താദ് പറഞ്ഞു എന്ന് കേട്ടാൽ അതിനെ മുകളിൽ കെടുക്കുകയും ചെയ്യുന്ന ഒരു ജനപദം ഇവിടെ വളർന്നു വന്നു. അതെ, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം അറിയണം, മുജാഹിദ് പ്രസ്ഥാനം ആളുകളിലേക്കല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തി പ്രഭാവത്തിലേക്കല്ല. അവർ പോലും ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് മുജാഹിദ് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തി പ്രഭാവം കാണിച്ച് അതിലേക്ക് ആളുകളെ കൂട്ടി അയാളുടെ മേന്മ പറഞ്ഞ് കാലം കഴിക്കാനല്ല അല്ലാഹു നമ്മളെ നിയോഗിച്ചിട്ടുള്ളത്. നമ്മളെ നിയോഗിച്ചതിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് മുസ്ലിം സമുദായം വളർന്നു വരണം. യുവാക്കളെ നമ്മുടെ എനർജി നശിച്ചു പോകുന്നതിനെ തിരിച്ചുകൊണ്ടുവരണം. അതിന് ചില അധ്വാനങ്ങൾ ആവശ്യമാണ്. ഒന്നാമതായി, നാം എന്തിലൂടെയാണ് നന്നാവേണ്ടത് അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമ്മെ നന്നാക്കാൻ ലോകത്ത് പടച്ചു തമ്പുരാൻ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമുണ്ട്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയാകും, മനുഷ്യരെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. അതേതാ? അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. യാതൊരു സംശയ കാര്യത്തിലും വേണ്ട, ലോകത്ത് ഇന്ന ഹാദൽ ഖുർആന, ഈ ഖുർആനാണ് ഏറ്റവും ചൊവ്വായതിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. ആ ഖുർആനിന് തുല്യമായി ഒന്നും ഈ ലോകത്തില്ല. അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം ഒന്നുമില്ല അതിന്റെ മുമ്പിൽ. തൽമൂദും സന്നവസ്തും ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും കൗടില്യന്റെ അർത്ഥശാസ്ത്രവും തുടങ്ങി ഏതേത് വിപ്ലവകാരികളുടെ ഏതേത് ധാർമ്മിക ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥത്തിന്റെ മുമ്പിൽ വെക്കാൻ പറ്റില്ല. അത്ര ശ്രേയസ്കരമായ ഒരു ഗ്രന്ഥം അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആൻ 17 അധ്യായം 9 വചനമാണ്. ആ ഗ്രന്ഥത്തെ അല്ലാഹു സംരക്ഷിച്ചു എന്തിനു വേണ്ടി? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. 15 അധ്യായം 9 വചനം, തീർച്ചയായും ഈ ഗ്രന്ഥത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു. എന്തിനാ? ലോകാവസാനം വരെ, ഖിയാമത്ത് നാളിൽ വരെ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് മാർഗദർശന ഗ്രന്ഥം എവിടെ എന്ന് ചോദിച്ചാൽ ഇതാ എന്ന് പറയാൻ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ട ദൈവീക ഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ മറന്നുപോയവർ, ആ ഖുർആൻ ഉദ്ധരിച്ച ആളുകളെ നന്നാക്കാൻ മറന്നുപോയവർ, പ്രവാചകന്റെ വചനം ഉദ്ധരിക്കാൻ മറന്നുപോയവർ, അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തും നെഞ്ചിലേറ്റിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മക്ക ജനത നന്നായത്. ഇതെന്താ നമ്മൾ അംഗീകരിക്കാത്തത്? ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്, അനവധി നവോത്ഥാനങ്ങൾ അവകാശപ്പെടുന്നവരുണ്ട്, ഇസ്ലാമിന്റെ സമഗ്രത അവകാശപ്പെടുന്നവരുണ്ട്. ബദറും ബുഹദും ഖന്ദഖും ഖുനൈനും ഖാദിസിയും ഖൈബറും ആവേശമായി യുവാക്കളുടെ സിരകളിൽ രക്തം തിളപ്പിച്ചു നിർത്തി. ഇതാ നമ്മളാണ് ഇസ്ലാമിന്റെ സംരക്ഷകർ അല്ല, മുസ്ലിം സമൂഹത്തിന്റെ ടോട്ടൽ സംരക്ഷകർ നമ്മളാണ് എന്ന് വെരിച്ചു തീർക്കുന്ന പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുന്നു. അതേ, അതുപോലെ ഭൗതിക ലോകത്തിന്റെ ഭൗതിക ആസ്വാദനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ
دنيا ويندا بموجن سنجل پنگلماي قدن بوبغي جماعي تا اسلامي يدت غالت پربودن تيل مجاهد پرستان تا قرش ايدي اپو اوار ايدي نبو دان تيل نن نو ياد آستگت تيلي ادل ايدي مجاهد پرستان مائر اوار سمدی چوتورن اندان بشد قرآن پڑکند دن داني واريدا حدیث پڑکند دن داني واريدا مسلم قیرلی اپڑی پیچد مجاهد غلان ننگل قسم شئ ملیا اند وشواسنگل لی സമൂഹത്തെ വീണ്ടെടുത്തവർ മുജാഹിദുകളാണ് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മുസ്ലിം ജനതയെ പഠിപ്പിച്ചവർ മുജാഹിദുകളാണ് അതുപോലെ തന്നെ പ്രവാചക തിരുമേനിയുടെ സുന്നത്തിന്റെ മാസ്മരിക ലോകത്തെ ബിദ്അത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് കൈരളിയെ പച്ചപ്പുൻ കൈരളിയെ മുസ്ലിം ജനതയെ വീണ്ടെടുത്തവർ മുജാഹിദുകളാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ എഴുത്തുകാരൻ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് അംഗീകരിക്കുന്നു ആരാണ് മക്കളെ ഇന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയത് നിങ്ങൾക്ക് അറിയുമോ 1930 മണ്ണാർക്കാട് ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിതന്മാർ ചേർന്നിട്ട് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയുമോ എന്താണത് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യ അഭ്യസിക്കൽ കറാഹത്താണ് വെറുക്കപ്പെട്ടതാണ് പാടില്ലാത്തതാണ് ചിലർക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഹറാമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു 1930 നോട്ട് ചെയ്യണം എല്ലാവരും മണ്ണാർക്കാട് ഇവിടെ അടുത്ത ഇവിടെ നിന്ന് വളാഞ്ചേരി പെരിന്തൽമണ്ണ കയറി മണ്ണാർക്കാടെത്തിയാൽ അവിടെ 1930 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സംഘടന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസിക്കൽ ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഇന്ന് പറയുന്നതോ ഞാൻ നിങ്ങൾക്ക് ഇത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഇസ്ലാമിലെ ആത്മീയ ദർശനം എന്നതാണ് ഈ പുസ്തകത്തിന്റെ പേര് ഇതിലെ 13-ാമത്തെ പേജിൽ കാന്തപുരം തുറന്നു പറയാം മുജാഹിദുകൾ എത്ര കാലം പോരാടിയ വിഷയമാണിത് മുജാഹിദുകൾ എത്രമാത്രം പോരാടുകയും എന്തെന്ത് ആക്ഷേപങ്ങൾ ഇതിൽ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളെ പള്ളിയിലേക്ക് വിളിച്ചത് വ്യഭിചരിക്കാനാണ് എന്ന ആരോപണം പെണ്ണുങ്ങളുമായി സ്വത പറയാനാണെന്ന ആരോപണം അങ്ങ് വദായിലെ പള്ളിയിൽ പെണ്ണ് പള്ളിയിൽ വന്നത് എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ശൃംഗരിക്കാനാണെന്നാണ് പേരോട് ഒരിക്കൽ പ്രസംഗിച്ചത് വായക്കാട് വെച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല എന്ന് പറയുന്നതോ പെണ്ണിന് വിദ്യാഭ്യസിച്ചാൽ അത് രവി സുലേഖക്ക് കത്തെഴുതി രവിക്ക് സുലേഖ കത്തെഴുതി അതുകൊണ്ട് സ്ത്രീകൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് നായക്ക് 40 വട്ടം ഉച്ചരിച്ചവർ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞവർ അറ്റ്ലീസ്റ്റ് നരകത്തിലെത്തിയെങ്കിലും എനിക്ക് വെള്ളം വേണമെന്ന് പറയാൻ ഐ വാണ്ട് വാട്ടർ എന്ന് പറയാനെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചൂടായിരുന്നു അന്ന് മുജാഹിദുകൾക്ക് ചോദിക്കേണ്ടി വന്നു സഹോദരങ്ങളെ കാന്തപുരത്തിന്റെ പുസ്തകമാണിത് കാന്തപുരത്തിന്റെ ഫോട്ടോ വെച്ച് കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച മലയാള മനോരമയിലും മാതൃഭൂമിയിലുമൊക്കെ ശ്രദ്ധേയ പത്രങ്ങളിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ 13-ാമത്തെ പേജ് അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും സ്ത്രീകൾ വിദ്യാഭ്യസിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കേരളത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്നാൽ ഇന്ന് തെളിവുകൾ ഉദ്ധരിച്ച് കാന്തപുരം പറയണം ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും നവോത്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സഹോദരങ്ങളെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന മണ്ഡലങ്ങളിലും ഒക്കെ തെളിഞ്ഞു നിൽക്കുക തിളങ്ങി നിൽക്കുകയും മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹമൊക്കെ ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് ഇന്ന് പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും പ്രയാസപ്പെടുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ തൊട്ടടുത്ത് പൊന്നാനിയിൽ കുട്ടികളെ രക്ഷിതാക്കൾ സ്കൂളിൽ പറഞ്ഞേക്കണില്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പറഞ്ഞേക്കാത്ത സന്ദർഭം കൂടി ഉണ്ടായിരുന്നു പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും അനുവദിക്കാത്ത പൊന്നാനിയിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി കുട്ടികളെ സ്കൂൾ പറഞ്ഞേപ്പിച്ചിട്ട് അമുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നോണ്ട് കുഴപ്പമില്ല ഇസ്ലാമിലെ ഇന്ന് പ്രസംഗിക്കാൻ പോയൊരു കാലം ഒന്ന് ആലോചിച്ചു നോക്ക് ഇന്ന് എ പി കെ സുന്നികൾ പറയണെന്നറിയോ ഞങ്ങൾക്ക് എത്ര മദ്രസ ഉണ്ടെന്നാ നിങ്ങളെ വിചാരം ഞങ്ങൾക്ക് എത്ര സ്കൂൾ ഉണ്ടെന്നാ നിങ്ങളെ വിചാരം ഞാൻ നിങ്ങൾക്ക് വിമോചന യാത്രയുമായി ബന്ധപ്പെട്ട് എസ് കെ എസ് എസ് എഫിന്റെ സുപ്രഭാതം വിമോചന യാത്ര സ്പെഷ്യൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കാന്തപുരം മുബാഹലക്ക് തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം
ഇതില് എന്തുകൊണ്ട് സമസ്ത, എന്തുകൊണ്ട് സമസ്ത? നൂറ്റാണ്ടുകളോളം മുസ്ലിം ഭരണം നിലനിന്ന പ്രദേശങ്ങളിൽ പോലും കാണാത്ത രീതിയിൽ മതമൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ആദർശ സമൂഹം കേരളത്തിൽ വളർച്ചയെടുത്തു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. 9000-ലേറെ പ്രാഥമിക മദ്രസകൾ സ്ഥാപിച്ച് മുഴുവൻ മുസ്ലിം പൗരന്മാർക്കും ശാസ്ത്രീയമായി മതവിദ്യ ലഭ്യമാക്കി. അൽഹംദുലില്ലാഹ്, 9000-ലേറെ വരുന്ന മദ്രസകൾ. എന്താ പറഞ്ഞത്? ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയൊക്കെ അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാന രംഗപ്രവേശനം ചെയ്തപ്പോ ഇൽമ അസർത്തപ്പെട്ടു എന്നാ പറഞ്ഞു, ഖുറാനിനെ നിന്ദിക്കപ്പെട്ടു. ദാ ചോക്ക് കൊണ്ട് എഴുതുകയാണ് ബോർഡിൽ, അള്ളാഹുവിന്റെ കലാം എഴുതുകയാണ് എന്നൊക്കെയാ പറഞ്ഞിരുന്നത്. അങ്ങനെ പൊന്നാനിയിൽ ചെന്ന് എ.പി. അബ്ദുൽ ഖാദർ മലി പറഞ്ഞ്, മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നോണ്ട് തെറ്റില്ല, ഇസ്ലാമില് പഠിക്കുന്നോണ്ട് തെറ്റില്ല. കാരണം അള്ളാഹു ആദ്യമായി അവതരിപ്പിച്ച ഖുറാനിക വചനം, അത് നിങ്ങളൊന്ന് പഠിക്കണേ എന്ന് പറഞ്ഞിട്ട് എ.പി. അബ്ദുൽ ഖാദർ മലി ഓതിക്കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് പഠിപ്പിച്ച അത്യുതാരൻ ആർക്ക്? അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യർക്ക് അറിവില്ലാത്തത്. അപ്പൊ പെണ്ണ് മനുഷ്യനാണോ? ഇതാണ് എ.പി. അബ്ദുൽ ഖാദർ മലി എന്ന് ചോദിച്ചത്. പെണ്ണ് മനുഷ്യനാണോ? അപ്പൊ പെണ്ണിനെ ആണിനും പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും പേന കൊണ്ട് അവർ എഴുതണമെന്നും വായിക്കണമെന്നും ഒക്കെ പഠിപ്പിക്കപ്പെടുകയായി. എ.പി. അബ്ദുൽ ഖാദർ മലി ഈ ആയത്ത് ഉദ്ധരിച്ചു. ഖുർആനിലെ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം തീർന്നില്ല. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു സംഭവവും അന്ന് ബഹുമാന്യനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഉദ്ധരിച്ചു. അതെന്തായിരുന്നു? അതിതായിരുന്നു. ഏത് ബദർ യുദ്ധത്തിൽ ബന്ദികളായി 70 പേർ അമുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പിടിക്കപ്പെട്ടിരുന്നു. അവരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി നിങ്ങളെ വിട്ടയക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്താണ്? മുസ്ലിങ്ങളിൽ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾക്ക് നിങ്ങളിലെ അക്ഷരജ്ഞാനമുള്ളവർ അക്ഷരം പഠിപ്പിക്കുക എന്നത് ആലോചിക്കണം. ആരാ ഇത് പറയുന്നത്? റസൂലല്ലയാണ്. ഇവിടെ പുരോഹിതന്മാരാണ്. മണ്ണാർക്കാട് 1930 മീറ്റിംഗ് കൂടി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസിക്കൽ കറാഹത്താണ് എന്ന് പറയുന്നത്. അല്ലാന്റെ റസൂലാ പറയുന്നത് ആണിനും പെണ്ണിനും ഇൽമ നിർബന്ധമാണ് അല്ലേ? പോരാടുകയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. വിശ്വാസ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത് അനൈക്യമായി ജീവിച്ച ഒരു ജനപദത്തിന്റെ മുമ്പിൽ മാലപ്പാട്ടുകളും കപ്പപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും ജാറവും മക്ബറകളും ഒക്കെയായി കഴിഞ്ഞുകൂടിയ ഒരു ജനപദത്തിന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. അപജയം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ നേരിട്ടത്? ഞാൻ നിങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ചു തരാം. കാന്തപുരം പറയാണ്, ആണിനും പെണ്ണിനും വിദ്യാഭ്യസിക്കൽ നിർബന്ധമായിട്ട് ഇസ്ലാം പഠിപ്പിച്ച് ഈ ബോധം കാന്തപുരത്തിന് എവിടെ നിന്നുണ്ടായി? മുജാഹിദുകൾ ഉണ്ടാക്കി കൊടുത്തതാ. നിരന്തരമായ ദേവച്ചുകൊണ്ട് 1930 ഇന്നുമുണ്ടത്. ആ ഫത്വ ഇന്നും എടുത്തു മാറ്റിയിട്ടില്ല. അറിയോ നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും നിർബന്ധമായും, വെറുതെയല്ല, സുന്നത്തല്ല, നിർബന്ധമാണ്, വാജിബാണ്, എന്ത് വിദ്യാഭ്യസിക്കണമെന്ന് ഇസ്ലാം അനുശ്വാസിക്കുന്നു. വിശ്വാസികൾക്കും വിദ്യാസമ്പന്നർക്കും അല്ലാത്തവരേക്കാൾ ഒരുപാട് പദവിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ 58-ാം അധ്യായം 11-ാമത്തെ വചനം അല്ലാഹു പറയാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാതിൻ. അല്ലാഹു പറഞ്ഞ വാക്ക് അത് ഓർമ്മപ്പെടുത്തുകയാണ് കാന്തപുരം. ഒരു പാരഗ്രാഫിൽ തന്നെ 2 ആയത്ത് ഉദ്ധരിക്കുകയാണ്. എന്തിനാ അത്? ഇപ്പൊ ഖുർആനാണ് ദലീൽ. പണ്ട് ഖുർആൻ ദലീലായിരുന്നില്ല, വസ്തുതകൾ വേറെയുമുണ്ട്. പണ്ട് നിങ്ങൾക്കറിയുമോ, ജംഇയ്യത്തുൽ ഉലമ ആദ്യമായി രൂപീകരിച്ച മുജാഹിദുകളാണ്. 1923-24 കാലഘട്ടങ്ങളിൽ കേരള ജംഇയ്യത്തുൽ ഉലമ, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 26-ലാണ്. നിങ്ങളെക്കാൾ 2 കൊല്ലം മുമ്പുള്ളവർ ഞങ്ങളാണ്. ഇന്ത്യയുടെ രജിസ്റ്റേർഡ് ആക്ട് പ്രകാരം ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംഘടന ഏതെന്ന ചോദ്യത്തിന് കേരള ജംഇയ്യത്തുൽ ഉലമ വൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന സംഘടനയാണ്. ഇത് നിഷേധിക്കാനാവില്ല. ഇത് രൂപീകരിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാലോ, ബെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ പ്രിൻസിപ്പളായിരുന്ന അബ്ദുൽ ജബ്ബാർ ഹസ്രത്തി മുജാഹിദായിരുന്നില്ലയാ?
അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ ഇ കെ മൗലവി എഴുന്നേറ്റെന്ന് പറഞ്ഞു. സംഘടന രൂപീകരിക്കാൻ തെളിവെന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ യദുഹുന ഇലൽ ഖൈർ യാമുറൂന ബിൽ മാറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന ആയത്ത് അദ്ദേഹം ഉദ്ധരിച്ചു. ആ ആയത്ത് ഉദ്ധരിച്ചപ്പോ എന്തുണ്ടായി? ആ കാലഘട്ടത്തിലെ ഇന്നത്തെ ഈ കാന്തപുരത്തിന്റെ ഒക്കെ പൂർവികന്മാരായ ഉസ്താദുമാര് അവരെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, ജനങ്ങളെ യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കേ, അത് ഖുർആനല്ലേ, ഞങ്ങൾ ചോദിച്ചത് ദലീലാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഞങ്ങൾ തെളിവാ ചോദിച്ചത്, ഖുർആനല്ലേ, ഖുർആൻ തെളിവിന് പറ്റൂല, ഇസ്ലാമിക ലോകത്തെ ഖുർആൻ തെളിവിന് പറ്റൂല. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി എന്നല്ല പറഞ്ഞിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കോളി. നാലാം അധ്യായം 59-ാമത്തെ വചനം. നിങ്ങള് സാധാരണ മറ്റ് സംഘടനകളുടെ പ്രസംഗം കേൾക്കുന്ന പോലെ മുജാഹിദുകളുടെ പ്രസംഗം നിങ്ങൾ കേൾക്കരുത്. ആധികാരികമാണ്, ആയത്തുകളുടെയും ഹദീസുകളുടെയും ചരിത്രങ്ങളുടെയും ആധികാരിക ശബ്ദമാണ് മുജാഹിദുകളുടെ വേദിയിൽ ഉണ്ടാകാറുള്ളത്. അതിനെതിരായാൽ മുജാഹിദ് പ്രസ്ഥാനം അതിനെ എതിർക്കുകയാണ് ഏത് രംഗത്തും. സഹോദരങ്ങളെ, അതുകൊണ്ട് ശരിക്കാലോചിച്ചേ, മതപരമായ അഭിപ്രായ ഭിന്നത പുത്തനത്താണിയിൽ ഒരു വിഷയത്തിൽ ഉണ്ടായാൽ ഖുതുബിയത്ത് നടത്താമോ, നേർച്ച നടത്താമോ, അള്ളാഹു അല്ലാത്തവരെ വിളിക്കാമോ, കുനൂത്ത് പാടുണ്ടോ, സുബഹിക്ക് കൂട്ടുപ്രാർത്ഥന ഫർളിന് ശേഷം അനുവദനീയമാണോ, എല്ലാം അഭിപ്രായങ്ങളാണ്, ഭിന്നതകളാണ്. കൈ ചൂണ്ടേണ്ടതുണ്ടോ, കെട്ടേണ്ടതുണ്ടോ, പള്ളയിലാണോ, നെഞ്ചിലാണോ, തല തടവേണ്ടതുണ്ടോ ഇല്ലേ, കൈ കെട്ടേണ്ടതുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങി നൂറുകൂട്ടമല്ല, 10,000-ക്കണക്കിന് അഭിപ്രായ ഭിന്നതകൾ. ഇന്നും മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാണ്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടത്. മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസം നിർബന്ധമാണ്, ഇതുണ്ടാവണം. എവിടെ വായന അസ്തമിക്കുന്നവോ അവിടെ സംസ്കാരം അസ്തമിച്ചു പോകും. എവിടെ വായന ചരിത്രപരമാകുന്നവോ അവിടെ ഒരു നല്ല തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്കറിയുമോ, വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് കുറിച്ചീകരിക്കേണ്ടി വന്നിട്ടില്ല. ആസ്ട്രോണമി, ജിയോഗ്രഫി, അതുപോലെ തന്നെ പല സിദ്ധാന്തങ്ങൾ എല്ലാം, ആൽക്കമി, മാത്തമാറ്റിക്സ് എല്ലാം മുസ്ലിം ലോകത്തിന്റെ സംഭാവനയാണ്. 69 ശാസ്ത്രശാഖകൾ, ആ ശാസ്ത്രശാഖകളിലെ വെളിച്ചം വീശിയ ദിവ്യപ്രോക്ത ഗ്രന്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആൻ. ആ ഖുർആൻ പറയണം, കേട്ടോളി, ഖുർആൻ തെളിവ് ധരിക്കണ കാന്തപുരം മുജാഹിദുകൾ അക്കാലത്ത് ഉദ്ധരിച്ചപ്പോ എതിർത്തവർ, അതിന് തള്ളിക്കളഞ്ഞവർ, ഞങ്ങൾ ദലീലാ ചോദിക്കുന്നത്, അത് ഖുർആനല്ലേ എന്ന് ചോദിച്ചൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയണം, ഇ കെ അസം മുസ്ലിർക്ക് ഒരു കിതാബ് ഉണ്ടായിരുന്നു, അർത്ഥം പിടിക്കുന്നതിൽ നിന്ന് പൊതുജനങ്ങളെ തടുക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ പേരതാ, അതിന്റെ 16-ാമത്തെ പേജ് ഇന്നുമുണ്ട്, ഇന്നും ആ പുസ്തകം വിൽക്കുന്നുണ്ട്, ഇന്നും ആളുകളുടെ വീടുകളിലുണ്ട്. പൊതുജനങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പിടിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഓതല് തന്നെ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, ഫാത്തിഹ മാത്രമാണ്, അത് അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല, പ്രത്യേക സുന്നത്തുമില്ല. നേരെ മറിച്ച് ബുർദ ഭൂസിരിയെ കുറിച്ച് അവർ പറഞ്ഞതെന്താ? അതാ മുജാഹിദികൾ എതിർക്കുന്നത്. ബുർദ ഭൂസിരിയെ കുറിച്ച് ഇവരുടെ വാക്കെന്താ? ഇവർ പറഞ്ഞത് അബ്ദുൽ മജീദ് സക്കാഫി പുളിയങ്കോട്, അതിന്റെ 15-16 പേജുകൾ ബുർദത്തിൽ ഭൂസിരി. ഇന്നും മർക്കസ് കോംപ്ലക്സിൽ ഈ പുസ്തകങ്ങൾ കെട്ടുകണക്കിന് കൊണ്ടുവന്ന് വിൽക്കുകയാണ്, കാശ് ഉണ്ടാക്കുകയാണ്. ആ പുസ്തകത്തിൽ പറയാണ്, വെള്ളിയാഴ്ച രാവിലെ നിബന്ധനയോടുകൂടി ബുർദ വായിച്ചാൽ ഈമാൻ കിട്ടിയല്ലാതെ മരിക്കൂല എന്നാണ്. ഈമാൻ കിട്ടിയല്ലാതെ മരിക്കൂല. പ്രിയപ്പെട്ടവരെ, 7-ാം നൂറ്റാണ്ടിലെ ഒരു കവിയുടെ കവിതാ സമാഹാരം വായിച്ചാൽ ഈമാൻ ഉണ്ടാവും. ആര് പറഞ്ഞു നിങ്ങളോട്? ആരാ നിങ്ങളോട് പറഞ്ഞത്? അല്ല പറഞ്ഞിട്ടുണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഇനി ആലോചിച്ചേ, ആ ബുർദ വായിച്ചിട്ടുള്ള ഈമാൻ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉണ്ടോ? നമ്പർ 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുണ്ടോ? ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുണ്ടോ? അവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സഹാബിക്കുണ്ടോ? താബീനുണ്ടോ? തബൂലത്തുബാഹുകൾക്കുണ്ടോ? ആർക്കാണുള്ളത്? ഏത് ബുർദ ബൂസീരി വെള്ളിയാഴ്ച രാവിലെ വായിക്കുന്ന സമ്പ്രദായം റസൂലുള്ളാഹിക്കുണ്ടോ? അബൂബക്കർ സിദ്ദീഖിനുണ്ടോ? ഉമറിനുണ്ടോ? ഉസ്മാനുണ്ടോ? സഹാബാ കിറാം മജ്മഈൻ അവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അവർക്കില്ല. നിങ്ങൾ ഓർക്കണം യുവാക്കളെ, എന്നോടും അതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തോടൊക്കെ വിരോധം വെച്ച് നടക്കുന്നവർ
ഇവരെ ഓർക്കണം. എന്തോർക്കണോ വസ്തുതാപരമായ ഓർമ്മകൾ വേണം നിങ്ങൾക്ക്. ഉണ്ടോ അവരാരെങ്കിലും? എന്നിട്ട് എന്താ നിബന്ധന? വെള്ളിയാഴ്ച രാവിൽ ഒന്നാമതായി ഒതുണ്ടായിരിക്കണം. ഏതിനെ? ഒരു കവിയുടെ കവിതാ സമാഹാരം വായിക്കാൻ ഒതുണ്ടാവണം. ഒതുണ്ടാവണം. രണ്ടാമത്തതോ ഖിബിലക്ക് അഭിമുഖമായി നിൽക്കണം. അള്ളാന്റെ ഖുർആൻ വായിക്കാൻ പോലും ഖിബിലക്ക് മുന്നിടണമെന്ന് നിബന്ധന ഉണ്ടോ? ഉണ്ടോ? ആലോചിച്ചു നോക്കിയേ. ഖിബിലക്ക് അഭിമുഖമാകണം, തീർന്നില്ല. ഇറാബുകളും വാചകങ്ങളും ഒക്കെ എത്തിപ്പെടുത്തണം. നാലാമത്തെ നിബന്ധന തീർന്നില്ല. അടുത്തത് പറയാണ്, അതിലെ അർത്ഥമറിഞ്ഞു വേണം അത് ചെല്ലാൻ. കാരണം ബുർദാബു സീരിയിലെ ആ പ്രാർത്ഥനകളുടെ പൊരുളറിയാതെ പോകും. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് ഒരു പറഞ്ഞതെന്താ? ഫാത്തിഹയെ ഓതല് നിർബന്ധമുള്ളൂ, അത് അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, സുന്നത്തും ഇല്ല. പക്ഷേ ബുർദാബു സീരി അർത്ഥം പഠിക്കണം, നിർബന്ധമാണ്, നിബന്ധനയാണ്. എവിടെ എത്തിച്ചു ഈ സമുദായത്തിന്റെ അവജയത്തിന്റെ കാരണം എന്താ? പ്രമാണങ്ങളിൽ നിന്ന് തിരിച്ചു വിളിച്ചു ഈ സമുദായത്തെ. പ്രമാണങ്ങളിൽ നിന്ന് തിരിച്ചു വിളിച്ചു. എന്നിട്ട് എന്തായി എന്നറിയോ? ഖുർആൻ വായിക്കാത്തത് ദോഷമായി കണ്ടില്ല, ഖുർആൻ പഠിക്കാത്തത് ഈ സമൂഹത്തിന്റെ നാശേതുവായി കണ്ടില്ല, ഹദീസ് പഠിക്കാത്തത് ഈ സമുദായത്തിന്റെ നാശേതുവായി കണ്ടില്ല. മറിച്ച് കണ്ടതോ മാലപ്പാട്ട് ചെല്ലയില്ല. മാലപ്പാട്ടിന്റെ നല്ലൊരു കാലുണ്ടായിരുന്നു. പെണ്ണുങ്ങളെ പ്രസവിക്കൽ നഫീസത്ത് മാല ചെല്ലിയായിരുന്നു. അങ്ങനെ ഒരു നല്ല കാലം ഈ സമുദായത്തിനുണ്ടായിരുന്നു. ഇന്ന് ഈ സമുദായം അവജയത്തിലാണ് എന്നാ മുസ്ലിയാക്കന്മാര് പറയുന്നത്. ഒരു ക്ലിപ്പിംഗ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരെ പ്രസവം, അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരെ പ്രസവം, അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ സഹോദരങ്ങളെ? സഹോദരങ്ങളെ, നിങ്ങൾക്കൊക്കെ ഇതിന്റെ അപകടങ്ങളെ പറ്റി പലപ്പോഴും വൈകാരികമായി വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോ ആളുകൾ മനസ്സിലാക്കി നമുക്ക് ഇവരോടൊക്കെ എന്തോ വെറുപ്പുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞ ഓരോ പദവും നമുക്ക് ഇസ്ലാമികമായി ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ഒരു നല്ല കാലം, സുന്ദരമായ ഒരു കാലം, അതിന്റെ ഓർമ്മകൾ ഇന്നും നമുക്കില്ലേ? മാലയുടെ കാലം, മൗലൂദിന്റെ കാലം, നഫീസത്ത് മാല ചൊല്ലി സ്ത്രീകളെ പ്രസവിപ്പിച്ച ഒരു കാലഘട്ടം, അത് നിങ്ങൾക്കില്ലേ എന്നാണ്. അത്തരമൊരു നല്ല കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നാണ് ചോദ്യം. ഇന്ന് എ പി കെ സുന്നിപ്പെട്ട ആരെങ്കിലും നഫീസത്ത് മാല ചൊല്ലി ഭാര്യ പ്രസവിക്കട്ടെ എന്ന് വിചാരിക്കും. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇന്ന് എ പി സുന്നികളിലോ ഇ കെ സുന്നികളിലോ പെട്ട ആരെങ്കിലും ഒരാൾ ഇങ്ങനെ നഫീസത്ത് മാല ചൊല്ലി സ്ത്രീ പ്രസവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭാര്യയെ വീട്ടിൽ വെച്ചേക്കോ? വെക്കുവോ? ഇപ്പൊ കാന്തപുരത്താണ് പൂനൂരിൽ, അവിടെ ഒരു ഹോസ്പിറ്റൽ തന്നെയുണ്ട് ഇഷാ കാന്തപുരം. അവിടെ ലേബർ റൂം എത്ര ലേഡീസ് ഡോക്ടർമാരാണ്? നഫീസത്ത് മാല എക്സ്പയറായോ? നഫീസത്ത് മാല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ? ആലോചിക്കണം, എല്ലാരും ആലോചിക്കണം. ഇനി ആലോചിച്ചു നോക്കിയേ, ഒരു നല്ല കാലം, ഏറ്റവും നല്ല കാലം, അത് മാലയുടെ കാലമായിരുന്നു അല്ലേ? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മാലല്ലാത്ത റസൂലുള്ളാഹിന്റെ കാലത്തെ പറ്റി എന്താ പറയേണ്ടത്? ആളുകളെ ചിന്തിക്കില്ല, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രം ഉണ്ടായിരുന്ന റസൂലിന്റെ കാലം. റസൂൽ എന്ന് പറയാണ് ലോകത്തിന്റെ ഖൈറുൽ ഖുറൂനി കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ നൂറ്റാണ്ട് അത് എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനടുത്ത നൂറ്റാണ്ടാണ്. ഇത് ആരാ പറയുന്നത്? ഇത് നിങ്ങൾ കേട്ട ഒരു മൊയ്ലിയാരെ ഡയലോഗുകളാണ് നിങ്ങൾ നേരത്തെ കേട്ടെ. ഞാൻ ഈ പറഞ്ഞ ഹദീസ് ആരവാചക മഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ നബിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാണോ? മനയാതെ മരവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ ഒരു മറുപടി പ്രസംഗം, അവിടെ പ്രസംഗിച്ച ഒരു അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്ന് പറഞ്ഞ എ പി സുന്നിക്കാരൻ, അയാൾ പ്രസംഗത്തിന്റെ ഒടുവ് പറയാണ്, ഈ മൈക്ക് സ്റ്റാൻഡിന് ബലുണ്ടാവും, എന്റെ കാലിന് അതിനത്രയും ബലമില്ല, ഞാൻ കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഞാൻ ഒരുപാട് തൊള്ളവടായി പറയുകയായിരുന്നു. ഇയാൾ പറയണം,
അയാൾ നടത്തിയ പ്രസംഗത്തെ കുറിച്ച് അയാൾ പറയാണ് ഞാൻ ഇനിയും തൊള്ളപടായി പറയുകയാണ്. അയാണ് മുസ്ലിയാക്കന്മാര്. പക്ഷേ റസൂലി അതല്ല. മഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല കാലം റസൂലുള്ള പറയാണ്, ഏറ്റവും നല്ല കാലം അത് എന്റെ കാലമാണ്, ഞാനുള്ള കാലമാണ്. ആ റസൂലുള്ളാന്റെ വാക്കിന് മുകളിലേക്ക് പുത്തനത്താണേ എന്റെ പ്രസംഗങ്ങൾക്ക് ബഹുമാനപ്പെട്ട സ്നേഹമാണ്. നമ്മൾ എന്തിനാണ് മെനക്കെടുന്നത്? എന്താണ് നമ്മുടെ ജീവിതം? നമ്മുടെ എനർജി എന്തിനു വേണ്ടി ചെലവഴിക്കും? നിങ്ങൾ നോക്കേ, ഇതൊരു മുസ്ലിയാരെ പ്രസംഗങ്ങൾ കേട്ട് എന്ത് മാലയുടെ കാലം റസൂലുള്ള പറയുകയാണെന്ത് ഏറ്റവും നല്ല കാലഘട്ടം എന്റെ കാലഘട്ടമാണ്, പിന്നെ അതിനടുത്ത കാലഘട്ടം, പിന്നെ അതിനടുത്ത കാലഘട്ടമാണ്. ഞാൻ ചോദിച്ചിട്ട് ആ കാലഘട്ടത്തിൽ നഫീസത്തുമാലുണ്ടോ, മംഗൂസ് ഉണ്ടോ, വൃദ്ധത്തിൽ മുസീനി ഉണ്ടോ, അതുപോലെ വേറെ ഏതെങ്കിലും മാലപ്പാട്ടുണ്ടോ? ഏറ്റവും ഉത്തമമായ ആ കാലഘട്ടത്തിലുള്ളത് എന്താ? ഇത് മുസ്ലിയാക്കന്മാരെ, നമുക്കൊരു നല്ല കാലമുണ്ടായിരുന്നു, ഖുർആനിന്റെയും സുന്നത്തിന്റെയും കാലഘട്ടം എന്നാണെങ്കിലും സുഖണ്ട്. ആ ഖുർആന്റെ പ്രാധാന്യം കൊടുത്തോണ്ടുള്ള ഒരു ചർച്ചയാണെങ്കിൽ സന്തോഷന്റെ മുക്കെ അള്ളാന്റെ ഖുർആനിന്റെയും സുന്നത്തും അനുസരിച്ച് ജീവിച്ച ഒരു നല്ല കാലഘട്ടം അതുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് എന്ന് പറയല്ല. മാലപ്പാട്ടിന്റെ കാലഘട്ടം നഫീസത്ത് മാല ചൊല്ലി അയാൾ വരെ അയാളുടെ ഭാര്യനൊപ്പം മാലപ്പാട്ടിൽ പ്രസവിപ്പിക്കൂ. എന്തിനാ ഈ മനുഷ്യരെ പറ്റിക്കുന്നത്? എന്തിനാ ഈ ആളുകളെ ചതിക്കുന്നത്? അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. ഇനിയുണ്ട് ഒരുപാട് മുസ്ലിയാക്കന്മാരെ ഇതുപോലെ പറഞ്ഞിട്ടുള്ള ആളുകളെ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇനിയും മനസ്സ് തട്ടാൻ ചോദിക്കുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയ ഖുർആനും അവരുച്ചരിച്ച ഹദീസും പോരെ നമുക്ക്? അവരുടെ വാക്കുകൾ പോരെ നമുക്ക്? എന്തിനാണ് ആരോ ഏതോ കാലഘട്ടത്തിൽ രചിച്ച ഈ കവിതകളുടെ പിന്നാലെ പോകും? ഇപ്പൊ നമുക്കറിയാലോ രണ്ടത്താണിയുടെ തൊട്ടടുത്താണ് പുത്തനത്താണി. വളരെ പ്രഗത്ഭരായ പ്രാസീകരൊക്കെയുള്ള ഒരു പ്രദേശമാണല്ലോ ഈ രണ്ടത്താണി. കാള പേരൊന്നും ഞാൻ പറയില്ല. എല്ലാ സമയത്തും ഇഖ്ബാലിന്റെ കവിതയുടെ പിന്നാലെ. എന്തിനാണത്? എനിക്ക് മനസ്സിലാവുന്ന ചോദിക്കരുത്. ഞാൻ നേരിട്ട് ചോദിച്ചാണ് പലതവണ, എന്നോട് വിരോധം വെച്ച് പുലർത്തുകയാണ്. ഞാൻ പറയുന്നത് ആ കിട്ടിയ സദസ്സിന് മുമ്പിൽ ഒരു 50 ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇത്രാമത്തെ അധ്യായത്തിലെ ഇന്ന വചനം അതിന്റെ അർത്ഥം എന്നതാണ് മക്കളെ, ഇത് അവതരിച്ച കാലഘട്ടത്തിൽ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു സുഖണ്ടായിരുന്നു, എന്ത് വേദനയുണ്ട് മുജാഹിദികൾക്ക് എന്നറിയോ? ഞങ്ങളത് ആത്മാർത്ഥമായി വേദനിക്കാൻ. കാരണം ഏറ്റവും പ്രഗത്ഭരായ പ്രാസംഗികരാണ് മുസ്ലിങ്ങൾക്ക് അല്ലാഹു രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ നൽകി. മാദനിയുടെ നാവും ഭാഷാശൈലിയും പ്രയോഗവും ചില്ലറയായിരുന്നോ? അസ്ഥാനത്തായി പോയി. ഞാനിപ്പോ പറഞ്ഞ കക്ഷിയുടെയും ഒക്കെ അങ്ങനെ തന്നെ സമൂഹത്തിന് ശരിക്കും ഉപകാരപ്പെട്ടു. ഞാൻ പറയുന്നത് ഇതാണോ മുസ്ലിങ്ങൾ? ഒരു പ്രസംഗത്തിൽ കവിത ഉദ്ധരിക്കാം, ഞാനൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഉദ്ധരണി പറയാം, പക്ഷെ ഉദ്ധരണി മാത്രമായാലോ പ്രസംഗത്തിൽ, കവിത മാത്രമായാലോ പ്രസംഗത്തില്? ഖുർആൻ ആയത്ത് വളരെ കുറവ്, ഹദീസ് വളരെ കുറവ്, വേറെ ആരുടെയൊക്കെയോ ഉദ്ധരണി കൂടുതൽ, അത് മുസ്ലിങ്ങൾക്ക് പറ്റില്ല. ഖുർആനിനെയും സുന്നത്തിനെയും അരക്കെട്ടുറപ്പിക്കാനാണ് നമ്മൾ കവിതയിലെന്നും മറ്റു കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ സാധാരണ അറിയാലോ, നമ്മുടെ സാധാരണ ഇറച്ചിക്കറി ചോറിനാണ്, അല്ലാതെ കറിക്ക് ചോറല്ല. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? കൂടുതൽ ചോറ് കുറഞ്ഞ കറി, കറിക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടെ. അള്ളാന്റെ ഖുർആനും ഹദീസ് ഉദ്ധരിച്ചിട്ട് ഒരു ജനതയ്ക്ക് മാറ്റണ്ടോ? ഇവിടെ നിങ്ങൾ ആലോചിച്ചേ, ഏറ്റവും ഉത്തമമായ കാലഘട്ടം. സ്വഹാബികൾക്ക് ബുർദ വായിച്ചിട്ടുള്ള ഈമാൻ കിട്ടിയിട്ടില്ല, ഖുതുബിയത്ത് വായിച്ചിട്ടുള്ള ഈമാൻ അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്കുള്ള ഈമാനിനോളം ശ്രേഷ്ഠമായ ഒരു ഈമാൻ വേറെല്ല കാലം, അത് ഖുർആൻ കൊണ്ട് കിട്ടിയാണെന്ന് അല്ല പറയുന്നത്. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടാണ് വിശ്വാസികൾക്ക് ഈമാൻ ഉണ്ടാക്കേണ്ടത്. 8:2 അല്ലേ? അല്ല അങ്ങനെയല്ലേ പറഞ്ഞത്? നോക്ക്, അല്ലദീന യത്ലൂന കിതാബ അല്ലാഹ് വല്ലാത്തൊരു കാര്യമാണ്. എന്താണ്? അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ നിരന്തരമായി ഖൈറുക്കും ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായാലുണ്ട്. അപ്പൊ ഇവിടെ ഈ ക്ലിപ്പിംഗ് കേട്ട് നിങ്ങളോട് നഫീസത്ത് മാല ചൊല്ലി സ്ത്രീകളുടെ, നിങ്ങൾക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാരുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പ്രസവിച്ചിരുന്നു, ഏത് മാല ചൊല്ലിയിട്ടാ പ്രസവിപ്പിച്ചത്? നിങ്ങൾ ആലോചി, ഏത് മാല ചൊല്ലിയിട്ടാ അവര് പ്രസവിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖുലഫാഉ റാശിദീങ്ങൾ, താബിഈങ്ങൾ, തബൂലെ തബാഈങ്ങൾ, അവർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ഭാര്യമാരും മക്കളും. അല്ലേ? അവരുടെ ഉമ്മമാർ ഏത് നഫീസത്ത് മാല ചൊല്ലിയിട്ടാണ്? സഹോദരങ്ങളെ, ഇതൊക്കെ മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കാനുള്ള ഏർപ്പാടാണ്.
അത്ഭുതപ്പെട്ടു പോകുന്ന ക്ലിപ്പിംഗുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നമുക്ക് മരിക്കണം, മരിക്കുമ്പോ പടച്ചതമ്പുരാന് മുമ്പിൽ രക്ഷപ്പെടണം. ഇന്ന് വരെ ഉണ്ടായിരുന്ന തെറ്റുകളൊക്കെ അവ പുറത്തുവരും. നിങ്ങൾ ഇന്ന് തിരിച്ചേൽ ഇത് കേട്ടിട്ട് ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്നല്ലാഹ അല്ലാഹു സുബ്ഹാനഹു വതാല പറയണം, ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു ഒരു മാറ്റൂല. അപ്പൊ പുത്തനത്താണെങ്കിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന യുവാക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയും, നമ്മുടെ ആരോഗ്യവും എനർജിയും നമുക്ക് നഷ്ടാകരുത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനും സുന്നത്തും ഓതിയിട്ടാണ് ഒരു സമൂഹത്തെ മാറ്റി. അല്ലാതെ മാലപ്പാട്ട് ഇനി ഇത് മാത്രമല്ല, ഉമർ ഖൈസിന്റെ, ലബീദിന്റെ, അതുപോലെ അസാനബിന് സാബിത്തിന്റെ ഒക്കെ കവിത അവിടെ ഉണ്ട്. അപ്പൊ ആ കവിയുടെയും കവിതയുടെയും പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അതെന്നെ ഖുർആനെതിരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കവി അയാളുടെ കവിത മനപ്പാടാക്കാൻ വിലപ്പെട്ട സമയം എടുക്കുക, അതിന്റെ പിന്നാലെ പോവുക. ഒരു അധ്യായം തന്നെ ഉണ്ട് കവികൾ എന്ന് പറയുന്നത് ഖുർആനിൽ. നിങ്ങൾ വായിക്കാൻ തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആനിൽ കവികൾ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം വായിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ? വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം കവികളെ വിമർശിക്കേണ്ടത്. എങ്ങോട്ടാണ് ഈ സമുദായത്തെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്ക്, വാദി മദീന എന്ന് നമ്മൾ ഒരു സ്ഥലം, വാദി മദീന ഒരിക്കലും ആവില്ല, ഒരു നാടിന് ആ പേരിട്ട് ഒരിക്കലും അതാവില്ല. വാദി മദീന മദീന തായ്വര, മദീന തായ്വരയാണോ രണ്ടത്താണ് ആണോ? അല്ലാഹു റസൂലും പഠിപ്പിച്ചതിന്റെ പരിധി വിട്ടിട്ടുള്ള സ്നേഹം പാടില്ല, ഇസ്ലാമിൽ പാടില്ല, ഒരിക്കലും പാടില്ല. ഇത് മനസ്സിലാകുന്ന ഒരു ദിവസം വരാനുണ്ട് മോശറ. എന്തങ്ങക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത മുജാഹിദുകൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഹക്കിൽ ഉറച്ചു നിൽക്കുകയും ഒരു സൂചിപ്പൊട്ട് കൂട്ടല്ലേ, ഒരു സൂചിപ്പൊട്ട് കുറയ്ക്കല്ലേ, എന്തിനാ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ? അതുകൊണ്ട് എന്താ ആവശ്യം? ആവശ്യത്തിലധികം അള്ളാഹ് അവതരിപ്പിച്ചില്ലേ സഹോദരയ? ഒരു മനുഷ്യനെ എത്തിപ്പിടിക്കാനാവാത്ത നോളജ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തന്നില്ലേ? ആ നോളജിൽ നമ്മൾ വിശ്വസിക്കാം. അതിന് ഏറ്റവും പ്രധാനമായി നിങ്ങൾ അറിയേണ്ടത് ഖുർആനും സുന്നത്തും, ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതിന്റെ പിന്നാലെ പോവുകയും അതിലൂടെ വിജ്ഞാനം നേടുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടം. ഇനി അടുത്ത ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വിഷയകമായി രണ്ടാമത്തെ ക്ലിപ്പിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആചേര വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ, ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? നിക്കലുകളും മാലുകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാവും അല്ലേ? അതേപ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീരി ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം. ആ മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തന്റെ ഉണ്ടായിരുന്നു. അര ഉമ്മമാർ ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ടു ശീലിച്ചതാണ്, സ്വഭാവങ്ങളൊക്കെ കണ്ടു ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സബീൻ എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂലയന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ, ആ കുട്ടിയെ വിളിച്ചിട്ട് രണ്ട് സബീനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടിനെ സബീനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടി, കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോ ആ കുട്ടിയുണ്ട് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടാ നിന്നെന്തിനു പറഞ്ഞേച്ചതാ സബീൻ ഉണ്ടാന്, എന്നിട്ട് എവിടെ അതിരിക്കണ്? അപ്പൊ നോക്കുമ്പോ പാത്രം കഴുകുന്ന രണ്ട് സബീനപ്പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. സഹോദരങ്ങളെ, ഇങ്ങനൊരു ഗതികേട് മുസ്ലിയാക്കന്മാർക്കല്ലാതെ ഈ ഭൂമിയിൽ ആലോചിച്ചോക്കെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ അല്ലെ, ഇവിടെ സാധാരണ രണ്ട് പോയിന്റുകളാണ് അയാളുടെ ക്ലിപ്പിംഗിൽ നമുക്ക് ആലോചിക്കാൻ. ഒന്ന്, സബീന എന്താന്ന് കുട്ടിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേ, നേരെ മറിച്ച് ഉസ്താദ് വീട്ടിൽ ചെന്നിട്ട് പറയും, മോനെ രണ്ട് ഖുർആന്റെ കോപ്പി കൊണ്ടാന്ന് പറഞ്ഞാ ഖുർആൻ പൊടി കൊണ്ട് കൊടുക്കുവോ? കൊണ്ട് കൊടുക്കുവോ? ഉണ്ട കൊടുക്കുവോ? ഇല്ല. സബീന എന്താ? ഓമയച്ച സോപ്പ്, ഇതാ പാത്രം കഴുകുന്ന സോപ്പ് പൊടി സബീന. ഓൻ രണ്ട് പേക്ക് വാങ്ങി അവിടെ കൊണ്ടേ കൊടുത്തു. മൊയ്ലിയന്മാരായി പാടം ഉൾക്കൊള്ളല്ല ഓനെ കുറ്റപ്പെടുത്തേ. ഓനറിയോ ഇതെന്താന്ന്? ഇനി മാത്രമല്ല, പണ്ട് കാലത്തൊക്കെ ഖുർആനും സബീനെ ഓതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഖുർആനും ഹദീസും വായിക്കുന്ന കാലം ഉണ്ടായിരുന്നു എന്നല്ല. ഏയ്, അത് നിങ്ങൾ ശരിക്കാലോചിക്കണം. ഇസ്ലാമി പ്രസ്ഥാനം വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് കേട്ടോ, ആ ആയത്ത് കേട്ടാൽ മൊയ്ലിയാർ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ തെളിവ് ഏത് മനുഷ്യർക്ക് എളുപ്പത്തിൽ കളിക്കാം. നിങ്ങൾ അംഗീകരിച്ചാലില്ലെങ്കിലും സംഗതി എന്തായിരുന്നാലും മുജാഹിദ് എന്ന് പറയുന്നത് ശരി.
പിന്നെ മയ്യത്ത് അഥവാ കൊണ്ടുവച്ചില്ലെങ്കിലോ, കല്യാണത്തിന് ഉസ്താദ് വന്ന് രജിസ്ട്രേഷൻ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലോ എന്നൊക്കെയാ. ഇപ്പൊ എല്ലാരും അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എവിടെ എത്തിയറിയോ? മുജാഹിദ് പറയുന്നതാണ് സാക്ഷാൽ ദീൻ. പക്ഷെ ദുനിയാവിലെ നമ്മളെങ്ങാനും അത് അംഗീകരിച്ച പലതും ഇവിടെ നഷ്ടപ്പെടാണ്ട്. സത്യത ധൈര്യമല്ല അള്ളാന്റെ കോടതിയിൽ പലതും നഷ്ടപ്പെടാണ്ട് ഓർക്ക. ദുനിയാവ കഴിഞ്ഞ് ആലോചിച്ചോ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, എന്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് ഓതുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കാൻ, ഖുർആനും സബീലെ ഓർക്കാനല്ല, ഖുർആനും സുന്നത്തും. അല്ല പറഞ്ഞ എങ്ങനെയാ സൂറത്ത് അഹ്സാബ്? ഞങ്ങളെ തെളിവിന്റെ പ്രാധാന്യത 33-ാം അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ വിഷയം കത്ത് ക്ലിയർ ആയി നമുക്ക് പഠിപ്പിച്ചു തരാണ്. അവിടെ അല്ല പറയുന്നെന്താ? സൂറത്ത് അഹ്സാബില് 33-ാം അധ്യായം 34-ാമത്തെ വചനം. നിങ്ങളുടെ യുവാക്കളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വിശുദ്ധ ഖുർആൻ എടുത്തൊക്കെ നോക്കണം. ആ ഖുർആനിൽ അല്ല പറയാണ്, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഓർക്കേണ്ടത് സബീനയും മഞ്ഞക്കുടം മാലയും മൗലൂദും അല്ല, അല്ലാന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്, ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക എന്ന്. മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. അല്ലാതെ സബീനൊന്നുമില്ല. സഹാബികൾക്ക് പരിചയം ഉണ്ടോ? അത് ഉണ്ടോ? ഉമ്മമാരിൽ നിന്ന് പഠിച്ച നല്ല നല്ല കാര്യം അല്ലെ. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞങ്ങൾ അറിയണം. ഈ നല്ല നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്ന ഏതാ? സബീന. ആയിഷ ബീവി ഓതിയിട്ടുണ്ടോ? ഖദീജത്തുൽ കുബ്ര ഓതിയിട്ടുണ്ടോ? ഉമ്മു കുൽസും ഓതിയിട്ടുണ്ടോ? സഹാബ വനിതകൾ ഓതിയിട്ടുണ്ടോ? സഹാബിമാരുടെ ആരെങ്കിലും ഭാര്യമാർ ഓതിയിട്ടുണ്ടോ? ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ഓതിയിട്ടുണ്ടോ? ഞങ്ങൾ പറയണതോ ഖുർആനും സുന്നത്തും. അത് അവർ കേട്ടിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് അതാ ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ടാ ക്ഷണിക്കുന്നത്, എന്നിട്ട് ചെവിക്കൊള്ളുന്നില്ല. അതാണ് ഈ മൗലിക വിഷയം അവതരിപ്പിച്ചിട്ട് അത് ചെവിക്കൊള്ളാതെ തിരിഞ്ഞു പോയാൽ ആർക്കാ അതിന്റെ കുറ്റം? പരലോകത്ത് പഠിച്ചോ ചോദിക്കൂലേ, എന്റെ ഖുർആൻ ഓതിത്തന്നിട്ട് അതിൽ അറിയ അതിൽ നിന്ന് തിരിഞ്ഞു കളയാ. തിരിഞ്ഞു കളയുമെന്നുണ്ടാവുക, ഇടുങ്ങിയൊരു ജീവിത ദുനിയാവില് ആഖിറത്തിലോ കണ്ണ് കാണാത്തവനായിട്ടാ വരിക. ഖുർആനിലെ 20-ാം അധ്യായം 124 മുതൽ 26 വരെയുള്ള വചനം. ഇതിൽ കഴിഞ്ഞ് നിങ്ങളോട് എന്താ പറയാ സഹോദരങ്ങളെ? ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ഖുർആനിന് തുല്യം തന്നെയാണ് മാലപ്പാട്ടുകൾ. ഖുർആനിലെ അധ്യായത്തിന് തുല്യം തന്നെയാണ് മാലപ്പാട്ടിലെ അധ്യായകൾ. ഖുർആൻ എന്താണോ പറയുന്നത് അതിന്നെയാ മാലപ്പാട്ടും പറയുന്നത്. എന്നിടത്താ എങ്ങോട്ടായി സമുദായത്തെ ക്ഷണിക്കുന്നത്? ഖുർആൻ പോലെ തന്നെയാണ് മാലപ്പാട്ടുകൾ. അറിയോ നിങ്ങൾക്ക് മാലപ്പാട്ടിൽ എന്താണ്? ഒന്ന് വായിച്ചു നോക്കി അർത്ഥം വെച്ചു നോക്കേ. ഖുർആനിൽ ശിർക്കുണ്ടോ? മാലപ്പാട്ട് ശിർക്കുണ്ട്. ഖുർആനിൽ കുഫറുണ്ടോ? മാലപ്പാട്ട് കുഫറുണ്ട്. ഖുർആനിൽ തോന്നിയാസുണ്ടോ? മാലപ്പാട്ട് തോന്നിയാസുണ്ട്. ഖുർആനിൽ ആരോപണമുണ്ടോ? അനാവശ്യങ്ങൾ എന്തൊക്കെ ചേർന്ന മാലപ്പാട്ട്? അത് രണ്ടും തുല്യമാണ് എന്ന് വെരിച്ചു ചേർന്നിട്ട് ഖുർആനില്ലെങ്കിലും മാലപ്പാട്ട് മതി ഈ സമൂഹത്തിനെ എന്ന് വെരുത്തുന്നിടത്ത് പ്രമാണങ്ങളിൽ നിന്ന് ഈ സമൂഹം കന്നുപോയി. ആ ഭാഗം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു വലിയ മൈലയാരെ ലോകത്തോട് വിളിച്ചു പറയും, ഖുർആന്റെ ആകെ 600 അത് 114 സൂറത്തുകളാണ് നമുക്കറിയാം അല്ലേ. ഈ 114 സൂറത്തുകളിലെ 6000 ചില്ലാനും വരുന്ന 6666 എന്നാ നമ്മൾ സാധാരണ പറയല്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അത്രയും ആയത്തുകളിൽ 1000 ആയത്തുകൾ, 1000 പുറമെ ആയത്തുകൾ അല്ലാഹു തആല അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെ പേരും നാടും ജനനവും ഭാഷയും നാടും ചുറ്റുപാടും കറാമത്തും മുഴുജത്തും അത് പറയാനായിട്ടാണ് ഖുർആൻ ഉപയോഗപ്പെടുത്തിയത്. അത് മാത്രം പറയാൻ 1000 ആയത്തുകൾ. അതിൽ അള്ളാഹു തആല പേര് വെച്ചതിന് എങ്ങനെയാണ്? നമ്മളെ മൗലിദി കിതാബ് നോക്കിയാലുള്ള അതേമാതിരി. എന്നുവെച്ചാ എങ്ങനെ മൗലിദി കിതാബ് ഇങ്ങനെയായി? അത് ഖുർആൻ നോക്കിയിട്ടായതാ. എങ്ങനെ ഒരു മൗലൂദിന്റെ പേര് അതേപോലെ ഖുർആനിലെ പേര്. ഖുർആനിൽ അള്ളാഹു തആല ചില നബിമാരെ പറ്റി മാത്രം, സൂറത്ത് ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബിന്റെ സൂറത്ത്, സൂറത്ത് നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സൂറത്ത്, സൂറത്ത് യൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൂറത്ത്, പ്രത്യേകം പ്രത്യേകം അമ്പിയാക്കളെ പേരിൽ ഒരു സൂറത്ത്. ആ സൂറത്ത് മറച്ചു നോക്കിയാൽ പ്രധാനമായിട്ടും അവരെ ചരിത്രം, അവരെ ഭാഷ, അവരെ സമൂഹം, അവർ നേരിട്ട കാലഘട്ടം, അവർക്കുണ്ടായ പ്രതിസന്ധി, അവരെ സന്തോഷം, അവരെ ദുഃഖം, അവരെ മൗലൂദ് എന്ന് പറയാം നമ്മളെ നാട്ടില്. അതന്നെ ആ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം എങ്ങനെ സൂറത്ത് ലുഖ്മാൻ, ഒരു വലിയ പേരിൽ ഒരു സൂറത്ത്.
ഖുർആനിൽ പേര് പറഞ്ഞ ആളുകളാണ് ദുൽഖർനൈനി ലുക്കമാന് പോലത്തെ ആളുകൾ. ലുക്കമാനുൽ ഹക്കീം തങ്ങൾ, ദുൽഖർനൈനി തങ്ങൾ. വദുൽഖർനൈനി ലം യുഅറഫ് നബിയ കദാ ലുക്കമാനു ഫഹദർ അൻജിദാലി. ലുക്മാൻ ഹക്കീം തങ്ങൾ, ദുൽഖർനൈനി തങ്ങളൊക്കെ വലിയ വലിയ ഔലിയാക്കളാണ് അല്ല അമ്പിയാക്കളാണോ എന്നും ചർച്ചയുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ കാണാം ഒരു ബീവി പറ്റി മാത്രം ഒരു അധ്യായം സൂറത്ത് മറിയം. ആ സൂറത്തിൽ മറിയം ബീവിയും മറിയം ബീവിന്റെ വല്യപ്പ, മറിയം ബീവിന്റെ ഉമ്മ, മറിയം ബീവിന്റെ കുടുംബം, മറിയം ബീവിയുടെ ജനനം, മറിയം ബീവിയുടെ വളർച്ച, മറിയം ബീവിയുടെ മോന്, അതല്ലാത്ത ഒരു ഹറഫ് അതിൽ വേറല്ല. ഇത് നമുക്ക് മൗലൂദ് കിതാബ് മറിച്ചു നോക്കിയാലും ഇങ്ങനെയുള്ള കാണാം അല്ലേ. ബദർ മൗലൂദ്, പിന്നെ ഉഹദ് മൗലൂദ്, പിന്നെ മമ്പറം മൗലൂദ്, പിന്നെ അങ്ങനെ അതിന്റെ ഇടക്ക് ഓരോരോ മൗലൂദികൾ പ്രത്യേകം എന്താണ് കണ്ടിട്ടില്ലേ. യാ അല്ലാഹ്, നബീസത്ത് ബീവിന്റെ മൗലൂദ്, ഫാത്തിമ ബീവിന്റെ മൗലൂദ്. മൗലൂദ് കിതാബ് ഖുർആൻ നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സർവജ്ഞനായ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനെ തുല്യമാണ് മൗലൂദ് കിതാബ് എന്നാണ് ഇപ്പൊ പറഞ്ഞ് സമർപ്പിച്ച്. എത്ര നുണുണ്ട് എന്നറിയാ വാചകത്തില്. ഒന്നാമതായി നിങ്ങൾ ഒരു കാര്യം അറിയാം, സൂറത്ത് ബക്കറ എന്ന് പറഞ്ഞിട്ടുണ്ട് ആകെ, ആ ബക്കറ എന്ന് പറഞ്ഞ പശു 286 ആയത്തുകളാണ് അധ്യായത്തിൽ. ആകെ പശുവിനെ കുറിച്ച് 4-5 ആയത്തായിട്ടുണ്ട്. ഒരു പശുവായിട്ട് ബന്ധപ്പെട്ട പരാമർശം അറിയുന്ന 4-5 ആയത്ത് ആലോചിച്ചാൽ ബാക്കി മുഴുവനും അതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. സൂറത്ത് നഹ്ലിൽ നല്ലൊരു അധ്യായമുണ്ട്, ആകെ 2 അതിനെ പറ്റി. തേനീച്ച ഖുർആനിലെ 16 അധ്യായം തേനീച്ച, ആകെ 2. പിന്നെ അങ്കബൂത്ത് 8, ആകെ 2, ബാക്കി മുഴുവനും വേറെയാ. സൂറത്ത് മറിയം ഒരു ബീവിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട്, മനബത്ത് ബീവി എന്ന് പറയാൻ നമ്മൾ കഴിച്ചില്ലേ. ഏയ് അല്ല ഭീമാവുമിച്ചാന്ന് പറയാഞ്ഞോണ്ട് നമ്മൾ കഴിച്ചില്ലേ. അത് കൗമ അതൊക്കെ പറയുന്നു. എന്നിട്ട് ഈ കൗമ പറയുന്നെന്താ, അതിലുള്ള അതേ തന്നെ മാലപ്പാട്ടിലുള്ള ആണോ ഈമാനുള്ളവരാണ് പറയൂ. അത് മാലപ്പാട്ടിലുള്ള എന്താണ് നിങ്ങൾ അറിയില്ലേ, വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും. അപ്പൊ പിന്നെ ഔലിയാക്കൾ അമ്പിയാക്കൾ ജനിച്ച സ്ഥലം ഭാഷ കാര്യം ഒന്നുമില്ല. അമ്പിയാക്കൾ ജനിച്ച സ്പോട്ടോ മരിച്ച സ്ഥലമോ ഒന്നും ഖുർആനിലില്ല. ഇപ്പൊ നുണയാണ്, പച്ച നുണ. അവർ ജനിച്ച നാടിനെ കുറിച്ച് പരാമർശം ഉണ്ടാകാൻ ചില സ്ഥലങ്ങൾ, എല്ലാരുതുമില്ല, എല്ലാരുതുമില്ല. അതും അവർ ജനിച്ച വീടോ തറവാടോ ഒന്നും പറയണില്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകളുടേത് ബാപ്പന്മാരുമാരായിട്ടൊരു കണക്ഷൻ ഉണ്ട്. സൂറത്ത് മറിയമില് ആകെ കേട്ടാ എന്താ അറിയാം, ഒലിയമ്മിലുള്ള കുറെ തങ്ങന്മാരെ കഥ പറയുന്ന ഒരു അധ്യായ സൂറത്ത് മറിയം. അല്ല സൂറത്ത് മറിയം ഒരു ആവർത്തി വായിച്ചോ പറയില്ല, അതല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ആ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂറത്ത് മറിയം നിങ്ങൾ വായിച്ചോളൂ. ഈ വിഷയങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മാത്രമായിട്ട് അതെന്തിനാ പറയണറിയോ, വരെ മൗലൂദിൽ ചിലരെ പറ്റി മാത്രമായിട്ട് പങ്കറിയാലോ. ഖുത്ബിയത്ത് മൊയ്തീൻ മാല, അതിൽ ആരെ പറ്റിയേ ഉള്ളൂ, മൊയ്തീൻ ഷെയ്ഖിനെ പറ്റിയേ ഉള്ളൂ. അല്ലേ ഖുർആനതല്ല, ഖുർആനതല്ല. ഇതിങ്ങനെ ഈ രൂപത്തിൽ വിശദീകരിച്ച് ഖുർആൻ നോക്കിയിട്ടാണ് മാലപ്പാട്ടുകൾ ഉണ്ടാക്കിയത് എന്നത് ഒരിക്കലും ശരിയല്ല. അപ്പൊ രണ്ട് കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്കറിയാലോ മുസ്തഫൽ ഫൈസി, മുസ്തഫൽ ഫൈസി എന്നിരുന്ന മൊയ്തീമാല വ്യാഖ്യാനം ചെയ്തിയപ്പോ മുസ്തഫൽ ഫൈസി പറയാണ്, മൊയ്തീമാല എഴുതിയപ്പോഴാണ് എനിക്ക് ഖുർആൻ ഒരു വ്യാഖ്യാനം എഴുതണമെന്ന് തോന്നിയത്. അപ്പൊ തന്നെ മൊയ്തീയുടെ വാദം പൊളിഞ്ഞ്. ഖുർആന് കണക്കാക്കിയ മാല ഉണ്ടാക്കിയെന്ന മുസ്തഫൽ ഫൈസി പറയുന്നതോ, മൊയ്തീമാല അർത്ഥം എഴുതിയതിന് ശേഷമാണ് എനിക്ക് ഖുർആൻ അർത്ഥം എഴുതണമെന്ന് തോന്നിയത്. ആലോചിച്ചേ, ആലോചിച്ചേ. നേരെ തിരിച്ച് ഇത് മുസ്തഫൽ ഫൈസി മൊയ്തീമാലയുടെ തുടക്കത്തിൽ പറയുന്നു. പിന്നെ മുസ്തഫൽ ഫൈസി അതിലൊരുപാട് ശിർക്കുകൾ എഴുതിയുണ്ട്. അതിലൊരു കാര്യം അയാൾ പറഞ്ഞു എന്തറിയോ, മാല തെറ്റാണെങ്കിൽ മൊയ്തീമാല തെറ്റാണെങ്കിൽ ഖുർആനും ണ്ടോ. അപ്പൊ ഈ സമൂഹത്തെ എങ്ങോട്ടാ കൊണ്ടുപോണത്, മാലപ്പാട്ടുകളിലേക്കാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ മംഗൂസിലൊക്കെ ഉള്ള എന്താ ഇർത്തക്കബത്തു അലൽ ഖത്ത ഗൈറാശിരിം വാഹദ ലക്കാഷ്കു ഫീഹിയ സയ്യിദി ഖൈറ നബീന. നബീനോട് പ്രാർത്ഥിക്കാണ്, നബീനോട് ദുആക്കാണ്, നബീനെ ആരാധിക്കാണ്. വിശുദ്ധ ഖുർആനിൽ നബീനോടുള്ള ദുആ ഉണ്ടോ? ഉണ്ടോ? വിശുദ്ധ ഖുർആനിൽ പ്രവാചകനോടുള്ള ദുആ ഉണ്ടോ? ഇല്ല. നബീനോട് ഇസ്തിഗ്ഫാർ എടുക്കുന്നുണ്ടോ? ഇല്ല. അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സമൂഹത്തെ
ഷിർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അവൻ മാലപ്പാട്ടുകളിലേക്ക് വിളിക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹം അപജയം നേരിടാനുള്ള വളരെ പ്രധാനമായ കാര്യം ഈ മൗലൂദും റാതീബും അതുപോലെ ഇതെല്ലാം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ അവതരിപ്പിച്ചത് കൊണ്ടാണ്. ഇനി നിങ്ങൾ ആലോചിച്ചോ, വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് മുജാഹിദ്. ധാരാളമായി ഖുർആൻ ആയത്തുകൾ ഓതി ഈ സമൂഹത്തിന് വിജ്ഞാനം പകരുന്നവരാണ് മുജാഹിദുകൾ. അതിനെതിരെ പോലും, അതായത് ഒന്നോ രണ്ടോ മണിക്കൂർ പ്രസംഗിക്കുമ്പോ നൂറുകണക്കിന് ആയത്തുകൾ മുജാഹിദുകൾ ഓതും. സുന്നി പണ്ഡിതന്മാരാകട്ടെ, പണ്ഡിതന്മാരുടെ ചരിത്രവും ഫത്വകളുമാണ് നമുക്ക് ഖുർആനും സുന്നയും ബന്ധമില്ല എന്ന് തീർച്ചു പറയുന്ന കാന്തപുരത്തിന്റെ ഒരു ക്ലിപ്പിംഗ് അടുത്തത് നിങ്ങൾ കേട്ടു നോക്കുക. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം, എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. രണ്ടു മണിക്കൂർ വാന്ന് പറഞ്ഞാൽ ആകെ ഒരായത്തോ രണ്ടായത്തോ ഒക്കെ ഓതുക. ബാക്കി ഇമാമിങ്ങളെ തൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹിങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ വായതിലുണ്ടാകുക. മറ്റത് ആയത്തെങ്ങനെ തുരു തുരു ഓതും. എ പി സുന്നജന് ഇതിനേക്കാൾ വലിയൊരു നേതാവില്ല. എന്താ പറഞ്ഞത്? ഇവരിങ്ങനെ, അതായത് മുജാഹിദുകൾ, നൂറുകണക്കിന് ആയത്തുകൾ ഇങ്ങനെ ഓതും. എന്നിട്ട് വേണമെങ്കിൽ ആയത്ത് നമ്പറും പേജ് നമ്പറും ഒക്കെ പറയും. കുൽ ഹുവല്ലാഹു അഹദ് 38 ലെ 48. ഏത് മുജാഹിദ് അത് പറഞ്ഞു? ഏയ്, ഇത് സത്യമാണ് എന്ന് തെളിയിക്കാൻ, ശരിയാണ് എന്ന് തെളിയിക്കാനാ സൂറത്ത് ഇഖ്ലാസ് ഖുർആനിലെ 112-ാമത്തെ അധ്യായമാണ് പോലും കാന്തപുരത്തിന് ഓർമ്മല്ല. ആ ആളാണ് ഈ സമൂഹത്തെ നയിക്കുന്ന വലിയ നേതാവ്. കുൽ ഹുവല്ലാഹു അഹദ് 38 ലെ 48 ആണോ? ഏത് മുജാഹിദ 38 ലെ? ആളുകൾ വിശ്വസിക്കാൻ കറക്റ്റ് ആയിട്ട് പറയും, ഞങ്ങൾ 38 ലെ 48 കൊല്ലു അള്ളാഹു അത് അവിടെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കറക്റ്റ് ആകുക? അതെങ്ങനെ കറക്റ്റ് ആകുക? കാന്തപുരം പറയണേ, സുന്നികൾ പ്രസംഗിക്കുകയാണെങ്കിലോ ഇമാമിങ്ങളുടെ കൗല്, സ്വാലിഹീങ്ങളുടെ ചരിത്രം. ഇപ്പൊ കണ്ടല്ലോ, സുന്നികൾക്ക് ഖുർആനും സുന്നത്തുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന ആരാ? ആരാ? സത്യത്തിൽ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഷെയ്ഖുന കാന്തപുരം പറയാണ്, ഞങ്ങളുടെ ഇമാമിങ്ങളുടെ കൗലിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നത്, ഞങ്ങൾ സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. മുജാഹിദുകളോ അവരിങ്ങനെ ഖുർആൻ ഓതും. മുജാഹിദുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആത് ഖുർആനിലേക്ക് സുന്നത്തിലേക്കും വിളിക്കുന്നവരാണ് മുജാഹിദുകൾ, നമ്മളതല്ല എന്ന് കാന്തപുരം അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് പറയണം. എന്നിട്ടും നേരം എടുക്കാത്ത യുവാക്കൾ, എന്നിട്ടും നേരം എടുക്കാത്ത യുവാക്കൾ, ഇമാമുമാരുടെ കൗലിനാണോ ഖുർആനേക്കാൾ സുന്നത്തിനേക്കാൾ പ്രാധാന്യം? സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിനാണോ ഖുർആനിനേക്കാൾ സുന്നത്തിനേക്കാൾ പ്രാധാന്യം? ഖുർആനിൽ എത്ര സ്വാലിഹീങ്ങളുടെ കഥ, ഖുർആനിൽ എത്ര മാച്ചുക്കളുടെ കഥ, അതൊക്കെ മാറ്റിവെച്ച് ഇമാമിങ്ങളുടെ മുജാഹിദുകൾ എന്തുകൊണ്ട് കൂടുതലായ തോതുന്നു എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. കാരണം ഖുർആൻ ഓതിയിട്ടാണ് സമൂഹത്തെ നന്നാക്കേണ്ടത്, ഹദീസ് ധരിച്ചിട്ടാണ് സമൂഹത്തെ നന്നാക്കേണ്ടത്. ഇത് രണ്ടുമാണ് റസൂലുള്ള വിട്ടുപോയത്. ഇത് രണ്ടും സ്വീകരിച്ചാൽ പഴക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ഇനിയോ ഈ മൗലൂദും ഈ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അതാണ് വളരെ പ്രധാനമായ കാര്യം. ഈ സമുദായത്തിൽ, ഈ സമുദായത്തിന്റെ പ്രതാപത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി പേരോട് പറയണം. മുസ്ലിയാക്കന്മാർ ഇതൊന്നും ചെയ്യാറില്ല. ഏയ്, മൗലൂദൊന്നും മുസ്ലിയാക്കന്മാരെ വീട്ടിൽ കൈക്കാറില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് മുസ്ലിയാക്കന്മാരെ വീട്ടിലിതില്ല? മന്ത്രിച്ചൂതി അവരുടെ പേരോട് കെട്ടാറില്ല, കാന്തപുരം കെട്ടാറില്ല, അലവി കെട്ടിയിട്ടില്ല, നൌഷാദ് കെട്ടിയിട്ടില്ല. കാരണം അവർക്കറിയാം ഒരു കാര്യമില്ല, പാവപ്പെട്ടവന് കെട്ടിച്ചോർത്ത് കൈ വാങ്ങി. സത്യം, ഇത് ഞാൻ പല സ്ഥലത്തും വിമർശിച്ചപ്പോ അവ നല്ലതെന്നൊക്കെയായിരുന്നു പറഞ്ഞു. ഇപ്പൊ പേരോട് പറയാണ്, മുസ്ലിയാക്കന്മാര് എന്ത് കഴിക്കാറില്ല? മൗലൂദൊന്നും കഴിക്കാറില്ല. നമ്മൾ കഴിച്ചാലല്ലേ ആളുകൾക്ക് മാതൃകയാവും? നമ്മൾ ചെയ്യാതെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് സാക്ഷാൽ പേരോട്. മുസ്ലിയാന്മാര് മൂലം കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൂലമാര് മൂലം ഒത്തിരി കഴിക്കൂല, പിന്നെ എങ്ങനെ മൂലം മറ്റുള്ളവർ മൂലം കഴിക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൂലമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമികൾ ആദ്യം മൂലം കഴിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്ത് സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാല് പെണ്ണുങ്ങൾ പുറത്തു കാണാൻ ഒപ്പവും. പിന്നെ എന്നോട് ഞങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? മൂലമാരെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റുള്ള കാര്യം എന്നെ കണ്ടിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ബെല്ലാൻ കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ നന്നായാൽ അതായില്ലേ? അപ്പൊ നമ്മളെന്ത് വേണോ മൂലുതി? നമ്മൾ എങ്ങനെ ആള് കൂടുതലായിട്ട് കൈവനുസരിച്ച് മതി.
നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹി റബീഉൽ അവ്വൽ ആയാലൊന്ന് കേൾക്കണം. ഒരാളെങ്കിലും മരിച്ചു ഭക്ഷണം കൊടുത്തെങ്കിലും ഒറ്റരാളെയും തിരക്കില്ല, ആരും മരിച്ചു ഭക്ഷണം സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. ഇയാളുള്ളായത് കേരളത്തിലെ മുജാഹിദ് കണ്ട ഒരു തൗഫീഖാണെന്നറിയോ പേരോടുള്ള? കാരണം മൂപ്പര് നുണയും പറയും, പറയുമ്പോ സത്യവും പറയും, രണ്ടും കൂടെ കൂട്ടി അടിക്കലാണ് മൂപ്പരെ. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇപ്പോ മോനെ സുബഹിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് മുഹല്ലയെ നിസ്കരിച്ചില്ലെങ്കിലോ? സുബഹിസ്കരി നിസ്കാരം ഇസ്ലാമിലാണ് ചെയ്യണം എന്ന് പറയാ, എന്നിട്ട് അത് പറഞ്ഞ ആൾ നിസ്കരിക്കാതിരിക്കുക അല്ലേ? നോമ്പ് വലിക്കണം എന്ന് പറയാ, എന്നിട്ട് ആ പറഞ്ഞ ആള് നോമ്പ് വലിക്കാതിരിക്ക. മൗലിന് കഴിക്കണം, അത് ദീനിനെ നടുക്കണ്ടാണ്. വഹാബികൾ എതിർക്കുന്ന പോലെയല്ല, അത് പഴയ സഹാബികൾ ചെയ്താണെന്നൊക്കെയല്ലോ. എന്നിട്ട് പേരോട് പറയണം ഒറ്റ മുസ്ലിയാക്കന്മാര് ഇങ്ങളെന്നെ മരിച്ചു വെച്ചറിയാ ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ ആളുകൾ നന്നാകുകയാണ്. ഞങ്ങൾ വളരെ നേരത്തെ പറയുന്നത് മുസ്ലിയാക്കന്മാർ കഴിക്കാറില്ല. കാരണം എന്താ അറിയോ? ഓല പോക്കറ്റ് ഒന്നല്ലേ കയ്യൂ. നിങ്ങൾ ആലോചിച്ചോ, നമ്മുടെ തൊട്ടടുത്ത് പ്രസിദ്ധനായ ഒരു മുസ്ലിയാരുണ്ടെങ്കിൽ ആ മുസ്ലിയാര് നമ്മളെ വിളിച്ചിട്ട് ഒരു മൗലവി കഴിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എ പി സുന്നിയുടെ ഇല്ല. കാരണം സാധാരണ നമ്മളൊക്കെ പറയുന്ന ഉസ്താദ് എല്ലാ കാര്യത്തിലും മാതൃകയാണ് എന്നല്ലേ. ചെറിയ പെരുന്നാൾ എല്ലാരുടെ വീട്ടിലും ഉണ്ടാവില്ലേ? മൊയ്യമാരുടെ വീട്ടിലും ഉണ്ടാവും, നാടൻ മനുഷ്യന്മാരെ. മൗലൂദോ? അത് മനുഷ്യന്മാരുടെ വീട്ടിൽ മൊയ്യമാരുടെ വീട്ടിലില്ല. അതിന്റെ ഓല പോക്കറ്റെന്ന് കായി പോയില്ലേ? ഓല പോക്കറ്റെന്ന് ആരാന് ഭക്ഷണം കൊടുക്കാൻ കഴിയോ? ആരാന്റെ തിന്നും ആരാനോട് വാങ്ങി മാത്രം ശീലം ഒരു കൂട്ടർക്ക് ഇത് പേരോട് തുറന്ന് പറയാൻ നിങ്ങൾ മനസ്സിലാക്കി. ഓല കയ്യിൽ മന്ത്രിച്ചു ചേർന്നില്ല, ഇല്ല ഇല്ല. ഓല ടൂറും കാര്യമൊന്നും വല്ലാണ്ട് പാറില്ല, വല്ലാണ്ട്. ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി പോകും, അവിടുത്തെ ഓഹരി പങ്കുവെക്കാനും അവിടുത്തെ 50-50 വാങ്ങാനും അതിന്റെ കണക്ക് വയ്ക്കാനും പോയില്ല എന്നല്ല, ഇവര് ജനങ്ങളെ ക്ഷണിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി പോവാറില്ല. ഈ വസ്തുത നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഈ മൗലൂദും കാര്യങ്ങളൊക്കെ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗം മാത്രമാണ്. ഇവരിതൊന്നും ചെയ്യാറില്ല. ഈ വസ്തുത നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും മുസ്ലിം സമുദായം എന്തൊക്കെ അപജയങ്ങൾ ഈ സമൂഹത്തിൽ നേരിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഖുർആനും സുന്നത്തും അനുസരിച്ച കാലഘട്ടമായിരുന്നല്ലോ സഹാബികളുടെ ഏറ്റവും നല്ല കാലഘട്ടം. നല്ല ഭർത്താവ്, നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല മഹല്ല്, നല്ല സംവിധാനം, കച്ചവടത്തിലൊക്കെ നേരും നിറയും, ഇതൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളാണ്. അതിനൊന്നാമതായി പ്രമാണം എന്ത് എന്ന് നമ്മൾ നിർവചിക്കണം. മുജാഹിദ് പ്രസ്ഥാന നവോത്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ഒന്നാമതായി ഈ പ്രമാണം അനുസരിച്ച് നമ്മുടെ വിശ്വാസരംഗം എന്താ? നമ്മുടെ വിശ്വാസരംഗം എന്താണ്? അവിടെ ഈ സമുദായം എവിടെ എത്തി എന്നറിയോ? തിരുവനന്തപുരത്ത് കേരള യാത്രയുടെ സമാപനം നടന്നപ്പോ കാന്തപുരത്തിന്റെ ഒരു പ്രസംഗം ഉണ്ട്, ആ പ്രസംഗം നിങ്ങൾ കേൾക്കണം. എന്നെ കാന്തപുരം പറയുക, എന്നെ മിതമായും അമിതമായും പുകയിറ്റുന്നവരുണ്ട് എന്ന്. എന്നിട്ട് ആ പ്രസംഗത്തിൽ എവിടെയും അദ്ദേഹം തിരിച്ചുന്നില്ല, എവിടെയും അദ്ദേഹത്തെ പുകയിറ്റുന്നവരുണ്ട്. നിങ്ങൾക്കറിയാലോ അമിതമാവുക എന്നത്. അപ്പൊ ഞാന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഭാഗം വായിച്ചിരാം. ഇവര് പരിചയപ്പെടുത്തുന്ന ചില ഔലിയാക്കളും ചില മർത്തബകളും ഒക്കെ ഉണ്ടത്. അതെന്താണ്? അത് നമ്മൾ ശരിക്കൊന്ന് നോട്ട് ചെയ്ത് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ ഒരു തലക്കെട്ട് തന്നെ കാന്തപുരം കൊടുത്ത അങ്ങനെ ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ. ഐ കേട്ടോ, ആശിഖീങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇലാഹി സ്നേഹത്തിൽ വിലയിച്ചവർ സ്നേഹത്തിന് കണ്ണും കാതുമില്ല എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ സ്നേഹത്തിന് ബോധം പോലും നഷ്ടപ്പെടും. പ്രേമിക്കുന്നവൻ തന്നെ കാണാതെ തന്റെ പ്രേമിയെ മാത്രം കാണുന്ന അവസ്ഥയാണിത്. തന്റെ പഞ്ചേന്ദ്രിയങ്ങളും അവനിൽ ലീലിമമായതുകൊണ്ട് ചുറ്റുപാടുകളെ കുറിച്ച് പോലും അവബോധം അവനെ നഷ്ടപ്പെടുന്നു. ഇത് ഇലാഹി സ്നേഹത്തിന്റെ മാത്രം സ്ഥിതിയല്ല, ഏതൊരു വസ്തുവിനെയും പരിധിയില്ലാതെ സ്നേഹിച്ചാൽ ഇതു തന്നെയാണ് അവസ്ഥ. ഇവിടെയാണ് എന്തിലേക്കാണ് ഈ തൊരീക്കത്തും ഇവരും സമസ്തയൊക്കെ നമ്മൾ ക്ഷണിക്കുന്നത്. ഇല്ലാതെ സ്നേഹം പരിധി വിടുക. ഇസ്ലാമിലെ സ്നേഹം പരിധി വിടാൻ പാടുണ്ടോ? നിങ്ങൾക്കറിയാലോ ഇസ്ലാമിലെ സ്നേഹം പരിധി വിടാൻ പാടില്ല. അള്ളാഹിനോടുള്ള സ്നേഹം പോലെ റസൂലിനോട് ഒരാൾക്കുണ്ടായാൽ അവൻ മുശ്രിക്കാണെന്ന് അല്ല പറഞ്ഞു അല്ലേ? ഖുർആനിലെ രണ്ടാം അധ്യായം 165-ാമത്തെ വചനം, വമിനന്നാസി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിനന്നാസി മൈ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബുഹും വ യുഹിബ്ബു.
يحبونهم അതെ മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട് അല്ലാഹനെ സ്നേഹിക്കുന്ന പോലെ അല്ലാഹനെ സ്നേഹിക്കുന്ന പോലെ പടപ്പുകളെ സ്നേഹിക്കുക അത് ശിർക്ക് ചെയ്യലാകുന്നു എന്ന് അല്ലാഹ പറഞ്ഞു അപ്പോൾ അല്ലാഹനെ ഓരൈറ്റ് പരിധി വിട്ട് അല്ലാഹ നിശ്ചയിച്ച ഒരു പരിധിയുണ്ട് അതിൽ അപ്പുറത്തേക്ക് എത്തുക എന്നിട്ട് ഇയാൾ ഇതിനെ തുടർന്ന് എഴുന്നെന്ന് അറിയോ അവനും എന്നെ മതവിധി ബാധകമല്ല അവൻ കള്ളു കുടിക്കുന്നത് കണ്ടാലും അവൻ എന്ത് തെറ്റ് ചെയ്യുന്നത് കണ്ടാലും ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ വകുപ്പില്ല പലപ്പോഴും മുമ്പൊക്കെ മൊയ്ലിയമാരിൽ ചിലർ പ്രസംഗിച്ച എന്താ അറിയോ ഗവൺമെന്റ് പറയില്ല എന്താ അവർ പറഞ്ഞു തരാൻ ഒരു ഔലിയ കള്ളിങ്ങനെ തൊള്ളയിലേക്ക് പാരുന്നത് കണ്ടാലും അത് മദ്യ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വായിലെത്തുമ്പോ അത് പാലാക്കി മാറ്റാൻ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവസുഖായി ഔലിയാക്ക് കാട്ടറായി നല്ലടിക്ക പ്രശ്നമില്ല കാരണം ഔലിയന്റെ തൊള്ളയിലെത്തുമ്പോ അതങ്ങ് പാലായിക്കും അങ്ങനെ വിശ്വസിച്ചൊരു കൗമുകളുണ്ട് ഇന്നും അവിടെയുള്ളത് അവിടെയായി എത്തിച്ചത് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക അല്ലാഹുവിനെ പോലെ പടപ്പുകൾ ഉയർത്തുകയും അല്ലാഹ്ക്ക് സ്ഥാനം കുറയ്ക്കുകയും അല്ലാഹുവിനോളം അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് മനുഷ്യർ ഉയർത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യ ദൈവ സങ്കല്പത്തിലേക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഗൗരവം ഇതൊരു വലിയ അപജയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കാന്തപുരം തന്നെ പറയേണ്ടത് എന്നെ അമിതമായ ആളുകൾ പുകയത്തുന്നു ഉപരി എതിർക്കുന്നില്ല അതിന്റെ ഇസ്ലാമിക വശം ഉപരി പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾക്കറിയാലോ ഞാൻ തെളിമുദ്ധരിക്കാം സാധാരണക്കാർ മനസ്സിലായിക്കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ അത് നമ്മളൊന്നും നബിയിലേക്കാൾ വലിയൊരാളുണ്ട് മക്കളെ നബിയിനേക്കാൾ ശ്രേഷ്ഠനായ ഒരാളുണ്ട് എന്താ സുഹൃത്തുക്കളെ അനുജന്മാരെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചു ഇബ്രാഹിം നിങ്ങൾക്കറിയാലോ ഇബ്രാഹിം മരിച്ചത് അഗാധമായി റസൂലുള്ളാഹിക്ക് വേദന ഉണ്ടായി അന്ന് തന്നെ സൂര്യഗ്രഹണം ഉണ്ടായി അപ്പൊ ചില ആളുകൾ പറഞ്ഞു നബീന്റെ മോൻ മരിച്ചോണ്ടാണ് കറാമത്താണ് എന്നൊക്കെ പറഞ്ഞു വലിയ അത്ഭുതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചോണ്ടാണ് യഥാർത്ഥത്തിൽ റസൂലിന് അറിയാല്ല റസൂല് തിരുത്തി നേരെ മറിച്ച് റസൂൽ എന്റെ മോൻ മരിച്ചിട്ട കണ്ടോ ഞങ്ങളൊക്കെ തങ്ങന്മാരെ കരുതി കളിച്ചോളി എന്ന് പറയല്ല റസൂൽ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ മിമ്പറിൽ കയറി സ്വന്തം മകൻ മരിച്ച ദിവസം ഒരാൾ പ്രസംഗിക്കോ കരുത്തുണ്ടാവോ ആലോചിച്ച് നബി ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ ഇബ്രാഹിം പക്ഷെ വിശ്വാസ രംഗത്ത് ഒരു നേരിയ വ്യതിയാനം കണ്ടപ്പോ നബി കയറി ചെന്ന് പ്രസംഗിക്കുകയാണ് എന്തുകൊണ്ട് കാന്തപുരം പറയുന്നു ഞങ്ങൾക്കുള്ള ഒരു പദാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അറിയോ കേമ്പോലെയും ഒക്കമോലെയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരാള് അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോ സമാരാധ്യനായ അധ്യക്ഷൻ എന്നുള്ളൊരു പദവിയോഗിച്ചു കേമൂലം എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ പദം തിരുത്തണം സമാരാധ്യൻ ആരാധനക്ക് നിങ്ങളെപ്പോലെ തുല്യനായി വേറൊരാളില്ല പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം അത്ര സൂക്ഷിച്ചവരാണ് മുജാഹിദുകൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂക്ഷ്മത അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ മിമ്പറിൽ കയറി എന്നിട്ട് ജനങ്ങളോട് ചോദിക്കുകയാണ് യാ അയ്യുഹ നാസ് അല്ലയോ ജനങ്ങളെ ഇന്ന ശംസു വൽ ഖമറ ആയതാനി മിന്നായാത്തില്ല ദാ എന്ത് പറ്റിപ്പോയി ഇങ്ങക്ക് ജനങ്ങൾ എങ്ങക്ക് എന്ത് പറ്റി എന്റെ മോൻ മരിച്ചോണ്ടൊന്നല്ലോ സൂര്യഗ്രഹണം ഉണ്ടായത് എന്റെ മോനെ നല്ല ആരും മരിച്ചാലും ജനിച്ചാലും ഗ്രഹണം ബാധിക്കൂലെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആരും നബി അത് മുളയിലെ നുള്ളാണ് ഈ ഒരു ബോധം കാന്തപുരത്തിന് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു മുസ്ലിം സമുദായത്തിലെ പലർക്കും എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു സ്വയം പൊങ്ങാനും മറ്റുള്ളവരെ കൊണ്ട് പൊങ്ങിക്കാനും എന്തിനാണ് മനുഷ്യന്റെ മെനക്കെടുന്നത് സഹോദര ശരിക്ക് ആലോചിച്ചതൊക്കെ കാന്തപുരം നബീനെ അനുസരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ പറ്റി അമിതമായി പുകയ്ത്തുന്നവരുടെ മുഖത്ത് മണ്ണുവാരിയാണ് അല്ലേ ആ തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ വരെ ഒരു മന്ത്രി അയാളെ പൊക്കിയിട്ട് എത്രത്തോളം അറിയോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വലിയ കാർമേഘമായിരുന്നു കാന്തപുരം എന്ത് അത്ഭുതമാണ് കാണിച്ചത് കാർമേഘം അപ്രത്യക്ഷമായി ഒരു ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ മന്ത്രി ഞാൻ പറയുന്നത് ആരെ വിമർശിക്കുന്നു നമ്മളൊക്കെ എവിടെയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് മന്ത്രി പദ അലങ്കരിക്കുന്നുണ്ട് ലോക വിവരങ്ങളുണ്ട് എന്തിനാ ആളുകളെ പൊക്കിയും പൊങ്ങച്ചും കാണിച്ചും ആളുകളുടെ കയ്യടി കിട്ടിയും വോട്ടിന് വേണ്ടിയും എന്തിനില്ലാത്തവരെ പൊക്കണം ഏത് മഴക്കാറുണ്ടായി കാന്തപുരത്തിന്റെ കഴിവ് കൊണ്ട് മഴക്കാർ അപ്രത്യക്ഷമായി സഹോദര വിശ്വാസ രംഗത്ത് എവിടെയെത്തി അത് കേട്ടിട്ട് ചിരിക്കുകയാണ് ആ സ്റ്റേജിൽ ഇരുന്നിട്ട് പേരോട് കാന്തപുരം പന്മട അബ്ദുൽ ഖാദർ മുസ്ലിയാര് എല്ലാവർക്കും കാണാൻ കെ എസ് എ ടി ചിലപ്പോ ഇവർ വിതരണം ചെയ്യുന്നുണ്ടാവും നമ്മളെവിടെ എത്തി ഉടനെ ഇടയിൽ തിരുത്തണ്ടേ ഞാൻ എന്റെ കഴിവുകൊണ്ടല്ല പഠിച്ചോ കാർമേഘം വരുത്തി പഠിച്ചോ വേണ്ടാവി അത് പറയാൻ അതിനുള്ളൊരു സന്മനസ് അതില്ല എന്തൊരു അത്ഭുതമാണ് ആളുകളെ എന്തൊരു അത്ഭുതമാണ് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കാന്തപുരത്തെ കുറിച്ച് പോലും ഈ കൗമിൽ അവരുടെ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകൾ ഈ പുത്തനത്താണിയിലെ ചെറുപ്പക്കാരെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തി അമിതമാണോ അല്ലേ എന്ന് നിങ്ങളൊന്ന് കേൾക്കുകയും അടുത്ത ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് കണ്ടോളൂ നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട എ ബി ഉസ്താദ്
അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖലീലുതങ്ങളുടെ അവസ്ഥ പറഞ്ഞാലും എ പി ഉസ്താദാണ് അവരുടെയും വളർത്തിന്റെ കാരണം. ശീലന്മാരല്ലാഹു വലിയ രാജ്യമായിട്ടുണ്ട്, എങ്കിലും ഇങ്ങനെയുള്ളൊക്കെ വേദിയിലേക്ക് തങ്ങളെ കൈപിടുത്തിയത് ഉസ്താദ് തന്നെയാണ്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിൽ ഉണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ചെയ്യുന്ന എനിക്കൊന്നുമില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു വിവാദത്തിൽ തീർന്നില്ല. ഇത് ഒരഹ്സനിയാണ്, സ്വപ്നോന്മാനിയ എന്ന മാരക രോഗത്തിന് അടിമപ്പെടുകയും ആധുനിക വൈദ്യശാസ്ത്രം ഇയാളെ ചികിത്സിക്കാൻ മരുന്നില്ലാതെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇയാള് കാന്തപുര ഉസ്താദിന് വേണ്ടി മാത്രമേ സ്വപ്നം കാണൂ. ഉസ്താദിന്റെ മാത്രം പറയാം. അപ്പൊ നിങ്ങൾ കേട്ടോ, നിങ്ങളൊക്കെ കരയുന്നുണ്ടോ ഈ സമൂഹത്തെ കുറിച്ച് ഓർത്തിട്ട്? ആകാശഭൂമികളെ സൃഷ്ടിച്ച സിട്ടാവ് ഒരു കാര്യം ഇനി ചെയ്യൂല കാന്തപുരയായിട്ട് കൂടിയാലോചിച്ചിട്ടല്ലാതെ. നിങ്ങൾ ആലോചിച്ചോ, ഇതിനൊക്കെ മറുപടി പറയണം. നാളെ ഉസ്താദിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ക്ലിപ്പിംഗുകാരനെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. മക്കളെ, നിങ്ങൾക്ക് എന്താ മനസ്സിലാകും? നിങ്ങളെ തലച്ചോറിന് എന്താ പറ്റിയത്? ഈ ഒരു ഗുരുതരമായ പാപം കേട്ടിട്ട് പോലും, തെറ്റ് കേട്ടിട്ട് പോലും നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഹോദര, ഗൗരവമായ ആലോചിക്ക്. എന്താ പറയുന്നത്? അള്ളാഹു എന്ന ലോകത്തിന്റെ നാഥൻ മുഹമ്മദ് നബിയോട് പോലും ചോദിച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്തത്? ആലോചിച്ചേ ജനങ്ങളെ, നിങ്ങൾ ആലോചിക്ക്. ലോകത്തിന്റെ തമ്പുരാൻ എന്തൊന്ന് ചെയ്യണമെങ്കിലും കാന്തപുരത്തോട് ചോദിച്ചിട്ടല്ലാതെ എന്താ ഇവിടെ നടക്കുന്നത്? പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. എന്താ പറഞ്ഞത്? നിങ്ങൾ ഒരിക്കലും എന്നെ അമിതമായി വായിച്ചരുത്. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ പോലെ അറിയോ, അതിനേക്കാൾ അപ്പുറത്തെത്തിയിരിക്കുന്ന നമ്മുടെ കൗമ, നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം എന്ന്. എന്തൊരു ഗതികേടാണ്! ആരായിരുന്നു? എന്ത് പ്രമാണമാണത്? മാത്രമല്ല, ഒരു കുഞ്ഞും ഒരമലും കാന്തപുരറിയാതെ ചെയ്യൂല. എങ്ങനെയുണ്ട് കാന്തപുരത്തിന്റെ സ്ഥാനം? എന്താ നമ്മൾ തഹജ്ജുദ് സ്കരിച്ചാലും, നമ്മൾ ലൗറിസ്കരിച്ചാലും, അസർ നമ്മുടെ എന്താ വല വീട്ടിന്റെ ഉള്ളിൽ ഇതിക്കരില്ലാലും ഒക്കെ കാന്തപുരറിയും എന്ന് പ്രചരിപ്പിക്കുന്ന ഈ അന്ധവിശ്വാസം, ഈ ശിർക്ക് ഈ കൗമിനെ അടാത് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്യ വല്യ ബുദ്ധിജീവികൾ, വല്യ വല്യ ആളുകളൊക്കെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് സ്വയം പെരുമ്പറ പറയുന്നവർ എവിടേക്ക് ഈ പൗരോഹിത്യം നിങ്ങളെ കൊണ്ടുപോകുന്നു? മുസ്ലിം സമുദായത്തിന്റെ അപജയത്തിന്റെ കാരണങ്ങളിലൊന്ന് വിശ്വാസരംഗത്തെ ജീർണതയാണ്. അതേ ശിർക്കാണ് ഈ സമുദായത്തിൽ ഇന്ന് രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്നത്.